ഹായ് നമസ്കാരം എൻ്റെ പേര് ജോൺ കല്ലോലിക്കൽ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് വർഷത്തെ ഫുക്കാനയുടെ ഫ്ലോറിഡയിലെ ആർ വി പി ആയിരുന്നു ഈ വരുന്ന വർഷം 2022 ജൂലൈ 7-8-9 ദിവസങ്ങളിൽ നടക്കുന്ന ഫുക്കാന നാഷണൽ കൺവെൻഷൻ്റെ കാര്യം കുറിച്ച് വിശദീകരിക്കുവാനായിട്ട് നമ്മുടെ പ്രിയങ്കരനായ ഈ വർഷത്തെ ആർ വി പി ശ്രീ കിഷോർ പീറ്ററിനെ ഞാൻ ക്ഷണിക്കുന്നു താങ്ക് യു ജോൺ എല്ലാവർക്കും നമസ്കാരം 2022 ഒർലാൻഡോയിൽ നടക്കാനിരിക്കുന്ന കൺവെൻഷൻ്റെ ഫ്ലോറിഡ റീജ്യൻ ആർ വി പി ആണ് ഞാൻ എൻ്റെ പേര് കിഷോർ പീറ്റർ വട്ടപ്പറമ്പിൽ ഈ വരുന്ന കൺവെൻഷനിലേക്ക് ആദ്യമായി നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ 38 വർഷമായി അമേരിക്കയിലും കാനഡയിലുമായി ഇപ്പോൾ ഏകദേശം 70 അംഗ സംഘടനകളുടെ പിൻബലത്തോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന ഫുക്കാന വളരെ ശക്തമായിട്ട് തന്നെ കാര്യങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് 2022 കൺവെൻഷനിൽ യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്നതാണ് ഞങ്ങളുടെ പ്രഥമ കർത്തവ്യം അതിനായി ഞങ്ങൾ ഓൾറെഡി ഒരു കോർഡിനേറ്ററെ നിയോഗിച്ചിട്ടുണ്ട് യൂത്ത് എൻ്റെ ഒരു നല്ലൊരു ഇൻവോൾവ്മെൻ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ മറ്റ് വ്യത്യസ്തമായ കുറേ പരിപാടികൾ ആവിഷ്കരിച്ച് 2022 കൺവെൻഷൻ വളരെ വർണ്ണശബളമാക്കാനായിട്ട് ഞങ്ങൾ എല്ലാ ശ്രമങ്ങളും നടത്തുന്നതായിരിക്കും എല്ലാവരെയും നോർത്ത് അമേരിക്കയിലും അതുപോലെ കാനഡയിലുമുള്ള എല്ലാവരെയും ഈ കൺവെൻഷനിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു വെരി മച്ച് ഫുക്കാനയുടെ ആദ്യകാല നേതാക്കളിൽ ഒരാളും ഇപ്പോഴത്തെ ഫുക്കാനയുടെ ശക്തനായ പ്രസിഡന്റുമായ ജോർജി വർഗീസ് 2022 നടക്കുന്ന ഫുക്കാനയുടെ കൺവെൻഷനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കുന്നു താങ്ക് യു അമേരിക്കൻ മലയാളികളുടെ കാനഡ മലയാളികളുടെ സംഘടനകളുടെ മാതൃസംഘടനയായ ഫുക്കാന 70 അംഗസംഘടനകളുടെ പിൻബലമുള്ള ഈ അന്തർദേശീയ സംഘടന അടുത്ത വർഷം 2022 ജൂലൈ മാസം 7-10 ഒർലാൻഡോയിൽ വെച്ച് അതിൻ്റെ കൺവെൻഷൻ നടത്തുകയാണ് രണ്ട് വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു സമാപ്തിയാണ് ഈ കൺവെൻഷൻ ഈ വർഷത്തെ കൺവെൻഷന് വളരെയധികം സവിശേഷതകളുണ്ട് കോവിഡാനന്തര സമയത്തിൻ്റെ അതിനുശേഷമുള്ള ഒരു വലിയ കൂടിവരവാണ് ഈ കൺവെൻഷന് കേരളത്തിൽ നിന്നും പ്രമുഖരായ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അമേരിക്കയിൽ നിന്നുള്ള ആളുകളെല്ലാം ഉണ്ട് ആയിരക്കണക്കിന് കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു നല്ല പ്രോഗ്രാമാണ് ഞങ്ങൾ ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിട്ടുള്ളത് എല്ലാ സംഘടനകളിൽ നിന്നും ആളുകൾ വളരെയധികമായിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഓരോ സ്ഥലങ്ങളിലും ഓരോ സ്റ്റേറ്റുകളിലും ഞങ്ങളിപ്പോൾ കിക്ക് ഓഫുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലെ വളരെ നല്ല പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ നടത്തിയതിൻ്റെ ഒരു സമാപ്തി ഈ കൺവെൻഷനിൽ ഉണ്ടാകുന്നു അതിൽ എല്ലാ അമേരിക്കൻ കാനഡ മലയാളികളെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് താങ്ക് യു ഫുക്കാനയുടെ ആദ്യകാല നേതാക്കളിൽ ഒരാളും ഇപ്പോഴത്തെ ഫുക്കാനയുടെ ട്രസ്റ്റി ബോർഡ് ചെയർമാനുമായ ഫിലിപ്പോസ് ഫിലിപ്പ് 2022 നടക്കുന്ന ഫുക്കാനയുടെ കൺവെൻഷനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കുന്നു 2006 ജൂലൈക്ക് ശേഷം ഫ്ലോറിഡയിൽ വെച്ച് നടക്കുന്ന ഏറ്റവും വലിയ കൺവെൻഷനാണ് ഈ വരാൻ പോകുന്ന ജൂലൈ 7-11 2022 നടക്കുന്ന ഒർലാൻഡോയിൽ വെച്ച് നടക്കുന്ന കൺവെൻഷൻ ഈ കൺവെൻഷൻ സംബന്ധിച്ചിടത്തോളം ഫുക്കാനയുടെ വലിയ നാഴികക്കല്ലാണ് നമ്മൾ നേരത്തെ നമുക്കറിയാവുന്ന പോലെ തന്നെ കോവിഡാനന്തര കാലത്ത് കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങളായിട്ട് ആളുകൾക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള സമയങ്ങളും സമയത്തിൻ്റെ ചുരുക്കം കാരണം പലർക്കും പുറത്തിറങ്ങുവാൻ സാധിക്കാത്ത അവസരത്തിൽ ഈ നടക്കുന്ന കൺവെൻഷന് ഏകദേശം 2000 പേര് സംബന്ധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ അറിവ് ഇത്രയും വലിയൊരു കൺവെൻഷൻ നടത്തുവാനായിട്ട് സാധിക്കുന്നത് ഒർലാൻഡോയിലെയും നമ്മുടെ മയാമിയിലെയും ഫോർട്ട് ലോഡർലയിലെയും ഡയറ്റാണയിലെയും ടാമ്പയിലെയും അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള ഫുക്കാനയുടെ മെമ്പർ അസോസിയേഷൻസായ ഏഴിൽപ്പരം സംഘടനകളുടെ സഹായത്തോടുകൂടിയാണ് ഇവിടെ നടക്കുന്ന ഈ കൺവെൻഷൻ ഈ കൺവെൻഷൻ വളരെ വിജയപ്രദമാക്കുന്നതിന് വേണ്ടി കണിശമായിട്ടും ഫ്ലോറിഡയിലെ ആളുകൾ ആതിഥേയത്വം വഹിക്കുന്നതിൽ മുൻപന്തിയിലാണെന്നുള്ള വിവരം അമേരിക്കയിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആതിഥേയത്തിൻ്റെ മര്യാദ കൊണ്ട് മാത്രവും അതുപോലെ തന്നെ ഫുക്കാനുള്ള സ്നേഹ നിമിത്തവും അനേകായിരം ആളുകൾ പങ്കെടുക്കുന്ന ഈ കൺവെൻഷനെ വമ്പിച്ച് വിജയമാക്കുവാനായിട്ട് ഫ്ലോറിഡയിലെ എല്ലാ മലയാളി സുഹൃത്തുക്കളും ആത്മാർത്ഥമായിട്ട് സഹകരിക്കും എന്നെനിക്ക് വിശ്വാസം
വിശ്വാസമുണ്ട്. ഇതിനുവേണ്ടി നേതൃത്വം നൽകുന്ന ഇതിൻ്റെ ഇവിടുത്തെ പ്രസിഡന്റ് ജോർജ് വർഗീസ്, അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള റീജിയണൽ പ്രസിഡന്റ് കിഷോർ, ഇവരെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതുവരെയുള്ള നമ്മുടെ കൺവെൻഷൻ്റെ ചരിത്രത്തിൽ ഇതൊരു വലിയ നാഴികക്കല്ലായിട്ട് തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ കൺവെൻഷൻ എല്ലാവരും വന്ന് സംബന്ധിച്ച് പല പല കലാ സാമൂഹ്യ പരിപാടികൾ നടക്കുന്ന നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഈ പരിപാടികളിൽ എല്ലാവരും വന്ന് സംബന്ധിച്ച് ഇത് വൻ വിജയമാക്കണമെന്ന് നിങ്ങളോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി. ഫൊക്കാനയുടെ ശക്തനായ സെക്രട്ടറി സജിമോൻ ആൻ്റണിയെ 2022 ഒർലാൻഡോയിൽ വെച്ച് നടക്കുന്ന ഫൊക്കാനയുടെ കൺവെൻഷന് പറ്റി രണ്ട് വാക്ക് സംസാരിക്കുവാനായി ക്ഷണിച്ചുകൊള്ളുന്നു. അമേരിക്കൻ കനേഡിയൻ മലയാളികളുടെ 1983 മുതലുള്ള ഒറിജിനൽ സംഘടനയായ ഫൊക്കാന അമേരിക്കൻ കനേഡിയൻ മലയാളികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ ഫൊക്കാനയുടെ ഈ 2022 കൺവെൻഷനിലേക്ക് ഏറ്റവും എല്ലാവർക്കും സ്വാഗതം. ഇത്തവണത്തെ കൺവെൻഷൻ ഒട്ടേറെ പുതുമകളോടുകൂടിയാണ്. യുവാക്കളെയും യുവതികളെയും ഫാമിലികളെയും എല്ലാവരെയും ഒന്നിച്ചുകൊണ്ട് ഈ കൺവെൻഷനിൽ വരുന്ന ഓരോരുത്തർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ആവേശകരമായ പ്രോഗ്രാമുകളാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ കം ആൻഡ് ലെറ്റ്സ് എൻജോയ് ടുഗദർ ദ മലയാളി ഹെറിറ്റേജ്. താങ്ക് യു. ഫൊക്കാനയുടെ ആദ്യത്തെ ട്രഷറും ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റുമായ തോമസ് തോമസ് 2022 ഒർലാൻഡോയിൽ വെച്ച് നടക്കുന്ന ഫൊക്കാനയുടെ കൺവെൻഷനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. തികച്ചും അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. 1973 അമേരിക്കയിൽ കുടിയേറിയ ഞാൻ 1983 രൂപം കൊണ്ട ഫൊക്കാനയുടെ ആദ്യകാല സംഘാടകരിൽ ഒരാളാണ്. ഈ സംഘടനയുടെ ആദ്യത്തെ ട്രഷറായിരുന്ന അന്ന് മുതൽ സംഘടനയോടൊപ്പം സഹയാത്രികനായി നടന്നു പോവുകയായിരുന്നു ഞാൻ. തികച്ചും സന്തോഷത്തോടുകൂടി സംഘടനകളുടെ സംഘടനയായ ഫൊക്കാന നടത്തുന്ന 2022 കൺവെൻഷൻ ഇറ്റ് വിൽ ബി ദ മദർ ഓഫ് കൺവെൻഷൻ ആയിരിക്കുമെന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അമേരിക്കൻ മലയാളികളുടെ കൂട്ടായ്മയായ ഈ സംരംഭത്തെ തികച്ചും വിജയകരമാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയം തുറന്നുള്ള സാന്നിധ്യ സഹകരണത്തിലൂടെയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കുടുംബ സമ്മേളനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്. ഫൊക്കാനയുടെ നേതാക്കളിൽ ഒരാളും ഇല്ലിനോയി മലയാളി അസോസിയേഷൻ്റെ 2 തവണ പ്രസിഡന്റും ഇപ്പോൾ ഫൊക്കാനയുടെ നാഷണൽ കമ്മിറ്റി മെമ്പറുമായ ജോർജ് പണിക്കർ 2022 ഒർലാൻഡോയിൽ വെച്ച് നടക്കുന്ന ഫൊക്കാനയുടെ കൺവെൻഷനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. 2022 ഒർലാൻഡോയിൽ നടക്കുന്ന ഈ കൺവെൻഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഫൊക്കാനയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയിട്ട് 1987 മുതൽ ഷിക്കാഗോ കൺവെൻഷൻ മുതൽ മിക്കവാറുള്ള എല്ലാ കൺവെൻഷനുകളിലും ഞാൻ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ കുടുംബത്തോടൊപ്പം എൻ്റെ ഭാര്യ മക്കൾ അവരോടൊപ്പമാണ് പങ്കെടുക്കുന്നത്. ഇതൊരു കുടുംബ സംഗമമാണ്. എല്ലാ മലയാളികളും വരികയും തമ്മിൽ കാണാനുള്ള അവസരവും അതോടൊപ്പം തന്നെ നമ്മുടെ കൾച്ചർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് കുടുംബപരമായി കുടുംബത്തോടുകൂടി എല്ലാവരും ഈ കൺവെൻഷനിൽ പങ്കെടുക്കണമെന്ന് വളരെ ഹാർദവമായി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നന്ദി. നമസ്കാരം. ഫൊക്കാനയുടെ ആദ്യകാല നേതാവും 2004-2006 ഫൊക്കാനയിലെ നാഷണൽ പ്രസിഡന്റുമായിരുന്ന ജോർജ് കോരത്ത് കമാൻഡർ ജോർജ് കോരത്ത് 2022 ഒർലാൻഡോയിൽ വെച്ച് നടക്കുന്ന ഫൊക്കാനയുടെ കൺവെൻഷനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. താങ്ക് യു ജോസ്മോൻ. എൻ്റെ പേരാണ് കമാൻഡർ ജോർജ് കോരത്. 1983 സ്ഥാപിതമായ ഫൊക്കാന ഇന്ന് വളർന്ന് പന്തലിച്ച് വീണ്ടും ഒരു പടുവൃക്ഷമായി തന്നെ മാറിയിരിക്കുകയാണ്. 1990 ഒർലാൻഡോയിൽ വെച്ച് നടന്ന കൺവെൻഷൻ മുതലാണ് ഞാൻ ഫൊക്കാനയിൽ പങ്കാളിത്തം വച്ചു തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെയും ഫൊക്കാനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഫൊക്കാനയുടെ 1996-98 വർഷങ്ങളിൽ ഫൊക്കാനയുടെ റീജിയണൽ വൈസ് പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുവാനും അതുപോലെ തന്നെ 2004-2006 ഫൊക്കാനയുടെ നാഷണൽ പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുവാനുമുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. ഫൊക്കാനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് അമേരിക്കൻ മലയാളിയുടെ ഏറ്റവും വലിയ ഒരു കൂട്ടായ്മയാണ്. ഈ 2022 ജൂലൈ മാസം
എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിൽ വെച്ച് നടക്കുന്ന കൺവെൻഷൻ നിങ്ങൾ ഓരോരുത്തരും വന്ന് പങ്കാളിത്തം വഹിച്ച് ഇതിനെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയും അതുപോലെ തന്നെ ജോർജി വർഗീസിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫൊക്കാനയുടെ ആദ്യകാല പ്രവർത്തകനും മലയാളി അസോസിയേഷൻ ഓഫ് ടാമ്പയുടെ പ്രഥമ പ്രസിഡന്റുമായ സുരേഷ് നായർ 2022 ഒർലാൻഡോയിൽ വെച്ച് നടക്കുന്ന ഫൊക്കാനയുടെ കൺവെൻഷനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. 2022 ഫൊക്കാന ഒർലാൻഡോയിൽ ഫ്ലോഡായി വെച്ചാണ് നടക്കുന്ന പരിപാടി. ഒർലാൻഡോയെ സംബന്ധിച്ച് ഫ്ലോഡായെ സംബന്ധിച്ച് തനിമ ആർന്ന ഒരു കേരള കാലാവസ്ഥയും ജീവിത രീതിയാണ്. അതുകൊണ്ട് എല്ലാ മലയാളി സുഹൃത്തുക്കളായും കാനഡയിലെയും അമേരിക്കയിലെയും മലയാളി സുഹൃത്തുക്കളെ ഫ്ലോഡായ്ക്ക് എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുടെ പേരിലും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഫൊക്കാനയുടെ നാഷണൽ ട്രഷറും മലയാളി അസോസിയേഷൻ ഓഫ് ടാമ്പയുടെ ട്രസ്റ്റി ബോർഡ് ചെയർമാനുമായ സണ്ണി മറ്റമന 2022 ഒർലാൻഡോയിൽ വെച്ച് നടക്കുന്ന ഫൊക്കാനയുടെ കൺവെൻഷനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. 2022 ഫ്ലോറിഡയിൽ വെച്ച് നടക്കുന്ന കൺവെൻഷൻ തികച്ചും വ്യത്യസ്തമായ ഒരു ഇവൻ്റായി മാറ്റാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് പുതിയ രീതിയിൽ യുവാക്കളെയും പുതിയ തലമുറയും എക്സ്പെഷ്യലി സെക്കൻഡ് ജനറേഷൻ ഓഫ് ഇമിഗ്രൻസിനെ എങ്ങനെ ഈ മലയാളി കമ്മ്യൂണിറ്റിയിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാമെന്നുള്ള ഒരു തീം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിന് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഈ ഫ്ലോറിഡയിലേക്ക് കേരള തനിമയുള്ള കേരളത്തിൻ്റേതായ തനി നാടായ ഈ ഫ്ലോറിഡയിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമുക്ക് ഒർലാൻഡോയിൽ വെച്ച് അടുത്ത വർഷം കാണാം. താങ്ക് യു വെരി മച്ച്. ഫൊക്കാനയുടെ മുൻ നാഷണൽ കമ്മിറ്റി മെമ്പറും 2022 ഒർലാൻഡോയിൽ വെച്ച് നടക്കുന്ന ഫൊക്കാനയുടെ കൺവെൻഷൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചെയർമാനുമായ രാജീവ് കുമാർ 2022 നടക്കുന്ന കൺവെൻഷനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. ഒർലാൻഡോയിൽ 2022 നടക്കുന്ന കൺവെൻഷനെ കുറിച്ച് ഞാൻ പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ ഒർലാൻഡോ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്നി, സീ വേൾഡ് എല്ലാം ഉൾപ്പെടുന്ന ഒരു സൂപ്പർ ഒരു കൺവെൻഷൻ ആയിരിക്കും. ആ കൺവെൻഷന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നടത്തി കഴിഞ്ഞു. അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചെയർമാനായി എല്ലാവിധ സപ്പോർട്ടുകളും എൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നതാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫൊക്കാനയുടെ അഡീഷണൽ ജോയിൻറ്റ് ട്രഷറർ ബിജു കൊട്ടാരക്കര നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. ഗുഡ് ഈവനിങ്. ഫൊക്കാനയുടെ ഒർലാൻഡോയിൽ 2022 നടക്കുന്ന കൺവെൻഷനിൽ എല്ലാ മലയാളികളും ഫൊക്കാനയുടെ അമേരിക്കയിലെ ഏറ്റവും വലിയ സംഘടനകളുടെ സംഘടനയായ ഫൊക്കാനയുടെ കൺവെൻഷനിലേക്ക് എല്ലാ മലയാളികളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. 2022 നമ്മുടെ ഫൊക്കാന കൺവെൻഷൻ്റെ ടാമ്പ റീജിയണിൽ നിന്നുള്ള പ്ലാറ്റിനം സ്പോൺസർ നമ്മുടെ പ്രിയപ്പെട്ട മാത്യു മുണ്ടിയാങ്കൽ ചേട്ടനിവിടെ ഉണ്ട്. അദ്ദേഹത്തെ കൺവെൻഷനെ കുറിച്ച് രണ്ട് വാക്ക് പറയാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. 2022 July 7 to 10 ഒർലാൻഡോയിൽ നടക്കുന്ന ഫൊക്കാന കൺവെൻഷന് എൻ്റെ എല്ലാവിധ സഹകരണങ്ങളും ഞാൻ നേരുന്നു. അതുപോലെ കൺവെൻഷൻ്റെ എല്ലാ വിധ വിജയത്തിനും നന്നായിട്ട് സക്സസ്ഫുള്ളായി അത് കൺക്ലൂഡ് ചെയ്യുന്നതിന് എല്ലാവിധ എൻ്റെ ആശംസകളും. താങ്ക് യു. ടാമ്പയിലെ പ്രഗത്ഭ ബിസിനസ്സുകാരനും ആദ്യകാല മലയാളിയുമായ പി ബി ചെറിയാനാണ് എൻ്റെ അടുത്തുള്ളത്. പി ബി ചെറിയാൻ 2022 നടക്കുന്ന ഫൊക്കാനയുടെ കൺവെൻഷനിലെ പ്ലാറ്റിനം സ്പോൺസറാണ്. ചെറിയാച്ചാൻ 2022 നടക്കുന്ന കൺവെൻഷനെ പറ്റി രണ്ട് വാക്ക് പറയാം. എന്നെ ശ്രവിക്കുന്ന ശ്രേഷ്ഠ ശ്രോതാക്കളെ, അമേരിക്കൻ ഐക്യനാട്ടിലെ മലയാളികൾ ഐക്യതയോടെ ഏക ഉദ്ദേശത്തോടെ മലയാളിയുടെ സ്നേഹങ്ങളിലേക്ക് ശക്തി ആർജിച്ചുകൊണ്ട് 2022 ജൂലൈ മാസത്തിൽ ഡബിൾ ട്രീ ഹിൽട്ടൺ ഒർലാൻഡോയിൽ നടക്കുന്ന
ഫൊക്കാന കൺവെൻഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. താങ്ക് യു ചെറിയച്ചാ. ഫൊക്കാനയുടെ മുൻ ട്രസ്റ്റ് ബോർഡ് ചെയർമാനും കൺവെൻഷൻ്റെ പേട്രണും ആയ ഡോക്ടർ മാമൻ സി ജേക്കബിനെ രണ്ട് വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. സംഘടനകളുടെ സംഘടനയായ ഫൊക്കാന അതിൻ്റെ കൺവെൻഷൻ ജൂലൈ 22-ാം തീയതി ഒർലാൻഡോയിൽ അരങ്ങേറുമ്പോൾ വളരെ നൂതനമായ മാർഗങ്ങളിലൂടെ ഫൊക്കാനയെ നയിക്കുന്ന പ്രസിഡൻറ്റും ടീമും ഏറ്റവും നല്ല ഒരു കൺവെൻഷൻ കാഴ്ചവെക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ എല്ലാവരെയും ഈ കൺവെൻഷനിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇതിനെ ഫ്ലോറിഡക്കാരുടെ ഒരു പ്രസ്റ്റീജാക്കി മാറ്റണം, നമുക്കൊരു വൻ വിജയമാക്കി മാറ്റണം. എല്ലാവരുടെയും സഹകരണം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഫൊക്കാനയുടെ നാഷണൽ കമ്മിറ്റി മെമ്പറായ ക്രീസ് ജോസഫിനെ 2022-ൽ ഒർലാൻഡോയിൽ വെച്ച് നടക്കുന്ന ഫൊക്കാനയുടെ കൺവെൻഷനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. താങ്ക് യു. ഫൊക്കാനയുടെ 2022-ലെ കൺവെൻഷൻ വളരെ മനോഹരമായിട്ട് നടക്കും. ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡാണ്. ഈ കൺവെൻഷൻ വളരെ രണ്ടു കഴിഞ്ഞ വർഷം കൺവെൻഷൻ ഇല്ലായിരുന്നു. ഈ വർഷം വരുന്ന ഈ കൺവെൻഷൻ വളരെയധികം പ്രത്യാശയോടെയാണ് അമേരിക്കൻ മലയാളികളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. മലയാളി അസോസിയേഷൻ ഓഫ് ടാമ്പയുടെ അടുത്ത പ്രസിഡൻറ്റ് അരുൺ ചാക്കോയെ 2022-ൽ ഒർലാൻഡോയിൽ വെച്ച് നടക്കുന്ന ഫൊക്കാനയുടെ കൺവെൻഷനെ പറ്റി രണ്ട് വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു. താങ്ക് യു. 2022-ൽ ഒർലാൻഡോയിൽ നടക്കുന്ന ഫൊക്കാനയുടെ കൺവെൻഷന് വേണ്ടി നോർത്ത് അമേരിക്ക, കാനഡയിലുള്ള എല്ലാ മലയാളി സ്നേഹിതരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഒർലാൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്നി വേൾഡ്, യൂണിവേഴ്സോ, സീ വേൾഡ്, അങ്ങനെ ഫാമിലി ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടുള്ള എല്ലാവർക്കും എൻജോയ് ചെയ്യാമെന്നുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് സംബന്ധിക്കണം, ഇത് സക്സസ്ഫുൾ ആക്കണം. വെൽക്കം, സീ യു ദയർ. നമുക്ക് ഈ സമ്മേളനം ഒരു പ്രാർത്ഥനയോടും പ്രാർത്ഥനാ സോങ്ങോടുകൂടി തുടങ്ങാം. പ്രാർത്ഥനാ സോങ്ങിനായിട്ട് സ്മിത ദീപക്കിനെ ക്ഷണിച്ചു ക്ഷണിക്കുന്നു. സുഖം പകരാനായി സ്നേഹദീപമേ മീ തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മീ തുറക്കൂ. ഈ ഫൊക്കാനയ്ക്ക്
ഈ ടാമ്പയായിട്ടൊരു ചരിത്ര ബന്ധമുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ആ ചരിത്രത്തിൽ ഉൾപ്പെട്ട എല്ലാവരുമാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ പുതിയ തലമുറയിൽ നിന്ന് ഒരു സ്റ്റാർട്ടിംഗ് ആണ് തുടങ്ങുന്നത്. അപ്പോൾ കഴിഞ്ഞ RVP ആയിട്ട് വളരെ പ്രശസ്തമായിട്ടുള്ള രീതിയിൽ സ്തുത്യർഹമായ ഒരു സേവനം കാഴ്ചവെച്ച ശ്രീ ജോൺ കല്ലോലിക്കലിന് അടുത്ത RVPനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. ഹായ്, ഗുഡ് ഈവനിങ് എവരിബഡി. എല്ലാവരെയും വീണ്ടും ഒരുമിച്ച് ഈ ഒരു അവസരത്തിൽ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നമുക്ക് ഈ ഒരു അവസരം 2022 ഫൊക്കാന കൺവെൻഷൻ ഫ്ലോറിഡയിൽ വെച്ച് രണ്ടാമത് പ്രാവശ്യം 32 വർഷത്തിനിടയിൽ രണ്ടാമത് പ്രാവശ്യം കിട്ടിയപ്പോൾ ഇത് നമ്മളൊന്നും അടിച്ചു പൊളിച്ചില്ലെങ്കിൽ പിന്നെ ഇനി നമുക്ക് ഒരു രണ്ടാമതൊരു അവസരം വരണമെന്നുണ്ടെങ്കിൽ ഈ അമേരിക്കയൊക്കെ ഇറങ്ങി കാനഡയൊക്കെ ഇറങ്ങി ഇവിടെ വരുമ്പോൾ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ കൂടുതലും നാഷണൽ ലീഡേഴ്സാണ് ഉള്ളത്. നമ്മുടെ ഒരു മലയാളികളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള, പ്രത്യേകിച്ച് താമ്പയുടെ ഒരു പൾസ് വെച്ചിട്ട് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 ഞങ്ങളുടെ ഒരു കണക്ക്. ഇപ്പോൾ ആളുകളെല്ലാവരും പലരും വിളിച്ചു പറഞ്ഞ് ഓട്ടത്തിലാണ്, അരമണിക്കൂർ ലേറ്റാവും, മറ്റവരും കൂടെ വന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് വരാം എന്നും പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ ഹോള് നിറച്ച് ആളുണ്ടാവും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ കൂടുതൽ ഓഫേഴ്സ് വന്നിട്ടുണ്ട് ഫോണിൽ കൂടെ. അപ്പോൾ കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല, എല്ലാവരും കൂടുതൽ താമസിക്കാതെ എത്തിച്ചേരും. എന്നാലും നമ്മൾ ആ ഒരു സമയം ബന്ധിതമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം പ്രതീക്ഷിച്ചുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം നമ്മളുടെ ഈ വർഷത്തെ 2022-24 നമ്മുടെ ഫ്ലോറിഡയുടെ പ്രിയങ്കരനായ RVP 2022 നമ്മുടെ RVP ശ്രീ കിഷോർ പീറ്ററിനെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മിസ്റ്റർ കിഷോർ നിങ്ങളെ അറിയിക്കും. പ്ലീസ് ഗിവ് ഹിം എ വാം വെൽക്കം. താങ്ക് യു ജോൺ. പ്രിയ സുഹൃത്തുക്കളെ, 1983 July 4 ന്യൂയോർക്കിൽ ആരംഭിച്ച നോർത്ത് അമേരിക്കയിലും കാനഡയിലുമുള്ള മലയാളി സംഘടനകളുടെ മാതൃസംഘടനയായ ഫൊക്കാനയുടെ 2020-22 കാലഘട്ടത്തിലെ ഫ്ലോറിഡ ജോർജിയ റീജിയൻ്റെ RVP നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനവും അതോടൊപ്പം തന്നെ സന്തോഷവും തോന്നുന്ന ഒരു നിമിഷമാണ്. ആദ്യ ഫൊക്കാന പ്രസിഡന്റായിരുന്ന ഡോക്ടർ അനിരുദ്ധനിൽ തുടങ്ങി വളരെ ശക്തരായ പല നേതാക്കന്മാരുടെയും പ്രയത്നത്തിൻ്റെ ഫലമായി ഏകദേശം 70 അംഗസംഘടനകളുടെ സഹായത്തോടു കൂടി ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിക്കുന്ന ഫൊക്കാനയുടെ ഇപ്പോഴത്തെ അമരക്കാരൻ ജോർജി വർഗീസിനെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഫൊക്കാന ജനറൽ സെക്രട്ടറി സജിമോൻ ആന്റണി, BOT ചെയർ ഫിലിപ്പോസ് ഫിലിപ്പ്, ട്രഷറർ നമ്മുടെ സ്വന്തം സണ്ണി മറ്റമന, ഇന്റർനാഷണൽ കോർഡിനേറ്റർ പോൾ കറുകപ്പള്ളി, വൈസ് പ്രസിഡന്റ് തോമസ്, അഡീഷണൽ അസോസിയേറ്റ് ട്രഷറർ ബിജു കൊട്ടാരക്കര, കൺവെൻഷൻ ചെയർമാൻ ചാക്കോ കുര്യൻ, ഫൊക്കാന നാഷണൽ കൺവെൻഷൻ കോർഡിനേറ്റർ ലീല മാരേറ്റ്, 2022 കൺവെൻഷൻ പേറ്റ്രൻ ഡോക്ടർ മാമൻ സി ജേക്കബ്, കൺവെൻഷൻ കോചെയർ ജോൺ കല്ലോലിക്കൽ, കൺവെൻഷൻ കമ്മിറ്റി മെമ്പേഴ്സ് സാബു എഡ്വേർഡ് ആൻഡ് രാജീവ് കുമാരൻ, ലോക്കൽ കൺവെൻഷൻ കോർഡിനേറ്റർ കമാൻഡർ ജോർജ് കോരത്, അതുപോലെ തന്നെ വിമൻസ് ഫോറത്തിൻ്റെ പ്രസിഡന്റ് കലാഷാഹി എന്നിവരെയും ഈ പരിപാടിയിലേക്ക് ആത്മാർത്ഥമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ കാലവും ഫൊക്കാനയെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും
അതിൻ്റെ ഉന്നമനത്തിനായി പ്രയത്നിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ലൂക്കോസ്, ബ്രാൻഡൻ കുഞ്ഞുമോൻ എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന എബ്രാഹം പി ചാക്കോ, ബാബു തണ്ടാശ്ശേരി, തോമസ് വെട്ടുപാറപ്പുറത്ത് എന്നിവരെയും പ്രത്യേകമായി ഇന്നത്തെ ഫൊക്കാന കിക്കോഫിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏത് പരിപാടിയിലും അതിൻ്റെ വിജയത്തിനായി നമുക്ക് ഏറ്റവും ആവശ്യകരമായ ഒരു കാര്യം ഫണ്ട്സാണ്. അതായത് കാശില്ലാതെ ഒരു പരിപാടിയും നടക്കത്തില്ല. എപ്പോഴും നമ്മുടെ ഫൊക്കാന എന്ന പ്രസ്ഥാനത്തിൻ്റെ ഏത് പരിപാടിയിലും സാമ്പത്തിക സഹായവുമായി ഓടിയെത്തുന്ന ബഹുമാനപ്പെട്ട പി വി ചെറിയാൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുതിയതായി നമ്മളുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഇവിടെ തന്നെ കാമ്പ ഏരിയയിൽ തന്നെ നിവസിക്കുന്ന, ന്യൂയോർക്കിൽ സോറി കാനഡയിൽ നിന്ന് മൂവ് ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാത്യു മുണ്ടിയാങ്കൽ, ഇവരൊക്കെ ഇതിൻ്റെ അകത്ത് വളരെയധികം ആത്മാർത്ഥമായിട്ട് ഫൈനാൻഷ്യൽ സപ്പോർട്ടുമായിട്ട് മുന്നോട്ടെത്തിയിരിക്കുന്നതാണ്. ഇവരെ ഈ രണ്ടുപേരെയും അതുപോലെ ഇന്നത്തെ പരിപാടിയിൽ സ്പോൺസേഴ്സായിട്ട് വന്നിരിക്കുന്ന മറ്റൊത്തിരി ആൾക്കാരുണ്ട്. പല In Florida, we save the best for last. So, without further ado, I am kindly inviting all those who came from far and near to attend this program, this kickoff program today. Thank you all. പുള്ളി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ മാറ്റിൻ്റെ 2022-24 കാലഘട്ടത്തിലെ 2022-23 ഞാൻ വിശ്വസിക്കുന്നു ആ കാലഘട്ടത്തിലെ പ്രസിഡന്റ് ആകാനിരിക്കുന്ന അരുൺ ചാക്കോ ഇവിടെ ഉണ്ട്. താങ്ക് യു അരുൺ. പിന്നെ എനിക്കൊരു പേര് കിട്ടി, ഇതാരാണെന്ന് എനിക്കറിയത്തില്ല. ജോയിസ്, ജോയിസിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ലൈറ്റിംഗ് ദ ലാമ്പാണ്. ഈ പരിപാടിയിലേക്ക് ഓ അയ്യോ, നമുക്ക് മറന്നു പോകാൻ പറ്റാത്ത ഒരാളാണ് പുറകെ ഇരിക്കുന്നത്, നമ്മുടെ ജോർജേട്ടൻ. ജോർജേട്ടനാണ് ടാമ്പയിലെ ഫൊക്കാന, ഫ്ലോറിഡയിലെ ഫൊക്കാന. ഞാൻ വിട്ടുപോയി, ക്ഷമിക്കുക. ഗ്രേസ് മരിയ ജോജിയെ ഞാൻ ഈ പരിപാടിയിലേക്ക് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ലൈറ്റിംഗ് ദ ലാമ്പാണ്. ഈ പരിപാടിയിലേക്ക് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുമ്പോൾ, പണിക്കർ സാറിൻ്റെ കാര്യം ഞാൻ വിട്ടുപോയായിരുന്നു, ഞാനിങ്ങനെ മുഖത്തോട്ട് നോക്കുമ്പോഴോ ഓരോരുത്തരെയും, ബിജു കൊട്ടാരക്കര പറഞ്ഞെന്നറിയാം, വിലിപ്പോസ് വിരിപ്പ് വിട്ടുപോയില്ലല്ലോ. ഓക്കെ, പണിക്കർ സാറ്, നമ്മുടെ ഷിക്കാഗോയെ പ്രതിനിധാനം ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്ന നാഷണൽ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇനി ആരെങ്കിലും ആണ്ട്, നമ്മുടെ ഒർലാൻഡോയിൽ നിന്ന് ഒരു സഹോദരൻ അവിടെ മാറിയിരിപ്പുണ്ട്. ഈ സഹോദരനെ പ്രസാദ് ജോണിനെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൈരളി ആർട്സ് ക്ലബിന്റെ പ്രസിഡന്റ് വർഗീസ് ജേക്കബ് ഇവിടെ എത്തിയിട്ടുണ്ട്, മയാമിയിൽ നിന്നാണ്. അദ്ദേഹത്തെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആരെയും എനിക്ക് വിട്ടുപോകരുത് എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ടാണ്. ജോസ് മോൻ തത്തംകുളം വളരെ വേണ്ടപ്പെട്ടയാളാണ്. ഈ പരിപാടിയിലേക്ക് ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പാട്ടുപാടാൻ വന്നിരിക്കുന്നവർ റോണിയ, വേറെ നമ്മുടെ പ്രദീപ്, അതുപോലെ നൂറ്റാമ്പ സഹോദരന്മാർ, നിങ്ങൾക്കൊരു കാര്യം 2022 കാണാൻ സാധിക്കും. ഞാൻ ഇപ്പോഴേ പറയുകയാണ്, അതായത് യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം ഇതിലേക്ക് ഉണ്ടായിരിക്കും. അതിൽ ആർക്കെങ്കിലും വിഷമങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ ഈ പരിപാടി വളരെ ശക്തമായിട്ട് തന്നെ യുവാക്കളുടെ ഒരു പ്രാതിനിധ്യത്തോടുകൂടി, എന്നാൽ ഇതിൻ്റെ മുൻകാല നേതാക്കളുടെ സഹായത്തോടുകൂടി തന്നെ നടത്തും എന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇത് നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ, ഇതൊരു ഫാമിലി ഇവൻ്റ് ആണ്. ഓക്കെ, ഇത് ഇയാൾ എങ്ങനെ ഇവിടെ നിന്ന് വന്നിരുന്ന, ഇത് 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 ഇന്നെങ്കിലും തീരുകയല്ലേ ഈ പരിപാടി. നമ്മുടെ പൊന്നച്ചായനുണ്ട്, ജയ്മോനുണ്ട്,
ഇനിയിപ്പോ ഞാനിപ്പോ ഓരോരുത്തർ ഈ ആറ്റമ്മ പേര് വിളിച്ചാൽ പോരാതുകൊണ്ടേ വലിയ ആയതുകൊണ്ടേ വലിയ ഇത് നമ്മള് ഞാൻ ഒരു വളരെ വളരെ ക്ലിയർ ആയിട്ട് എല്ലാവരെയും കൂടെ അവസാനം ഒന്ന് ചെയ്തായിരുന്നു ആ കൂടുതൽ വരുന്ന ഇവരെല്ലാരും മിസ് ചെയ്ത് പോയ എല്ലാവരും വരുന്ന അപ്പോൾ ഇനി നമ്മൾ താമസിപ്പിക്കാതെ തന്നെ ലൈറ്റിംഗ് ദ ലാമ്പ് ഈ അവസരത്തിൽ ഞാൻ ഓരോരുത്തരെ ഒഫീഷ്യൽ അവരുടെ സ്ഥാനങ്ങളനുസരിച്ച് വിളിക്കുകയാണ് ആരെങ്കിലും മുന്നിൽ വിളിച്ചെങ്കിൽ നിങ്ങൾ സദയം ക്ഷമിക്കുക ആദ്യമായി നമ്മുടെ ഫൊക്കാനയുടെ അമരക്കാരൻ ജോർജി വർഗീസ് പ്ലീസ് കം ടു ദ സ്റ്റേജ് നെക്സ്റ്റ് വി ഹാവ് ഫൊക്കാനാസ് ജനറൽ സെക്രട്ടറി സജിമോൻ ആന്റണി പ്ലീസ് കം ടു ദ സ്റ്റേജ് നെക്സ്റ്റ് വി ഹാവ് ഫൊക്കാനാസ് വൈസ് പ്രസിഡന്റ് തോമസ് തോമസ് ഫ്രം ന്യൂയോർക്ക് പ്ലീസ് കം ടു ദ സ്റ്റേജ് അടുത്തതായിട്ട് ഫൊക്കാനയുടെ ജീവനാടിയും പരമനാടിയുമായ നമ്മുടെ പോൾ കറുകപ്പള്ളി പ്ലീസ് കം ടു ദ സ്റ്റേജ് വിമൻസ് ഫോറം ചെയർ കലാശാഹി please come to the stage national and convention coordinator leela mare please come to the stage nammude partner sponsor pd cheriyan please come to the stage convention chairman chako kuriyan nammude orlando ile priyapetta nammude chako chaya please come to the stage adu pole nammude platinum sponsor mathew chadan please come to the stage ബി ഒ ടി ചെയർ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ഞാൻ വിളിക്കുന്നത് കേട്ടോ ചിലപ്പോൾ ഇത് ഒരു പൊസിഷൻ മുകളിൽ താഴെ ആകാം ഇത് ഫിലിപ്പോസ് ഫിലിപ്പ് ഇത് വളരെ പ്രധാനപ്പെട്ട ആളാണ് ഫിലിപ്പോസ് ഫിലിപ്പ് ബി ഒ ടി ചെയർ നെക്സ്റ്റ് വി ഹാവ് ബിജു കൊട്ടാരക്കര പ്ലീസ് കം ടു ദ സ്റ്റേജ് അടുത്തത് ജോർജ് പണിക്കർ ഫ്രം ഷിക്കാഗോ അവർ നാഷണൽ കമ്മിറ്റി മെമ്പർ പ്ലീസ് കം ടു ദ സ്റ്റേജ് കൺവെൻഷൻ പെയിൻറ്റർ നമ്മുടെ പ്രിയപ്പെട്ട കൺവെൻഷൻ പെയിൻറ്റർ മാമൻ സി ജേക്കബ് പ്ലീസ് കം ടു ദ സ്റ്റേജ് നമ്മുടെ വളരെ എളിമയോടുകൂടി പുറകെ നിൽക്കുന്ന നമ്മുടെ ട്രഷറർ സണ്ണി മട്ടമന പ്ലീസ് കം ടു ദ സ്റ്റേജ് കൺവെൻഷൻ കോ ചെയർ ജോൺ കലോലിക്കൽ പ്ലീസ് കം ടു ദ സ്റ്റേജ് ആൻഡ് രാജീവ് കുമാരൻ നമ്മുടെ എല്ലാമെല്ലാമായ രാജീവ് കുമാരൻ പ്ലീസ് കം ടു ദ സ്റ്റേജ് അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ പുറയിലിരിക്കുന്ന കമാൻഡർ ജോർജ് ഗോരത് ഫൊക്കാന എന്ന് പറയുമ്പം ടാമ്പായിൽ അല്ലെങ്കിൽ ഫ്ലോറിഡയിൽ ഏറ്റവും ആദ്യം ആൾക്കാരുടെ മനസ്സിലേക്ക് വരുന്ന ആളാണ് നമ്മുടെ കമാൻഡർ ജോർജ് ഗോരത് ഗ്രേസ് ഗ്രേസിനെ ഞാൻ മുമ്പേ വിട്ടുപോയി പക്ഷേ ഈ പ്രാവശ്യം ഞാൻ വിട്ടുപോകുകയല്ല വാ കയറുക കയറുക ഇനി എന്നാന്ന് വെച്ചാൽ ഇനിയുള്ളവരെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ താഴെ ആൾ കാണുമല്ല അതുകൊണ്ട് അടുത്തതായിട്ട് നമ്മൾ ലൈറ്റിംഗ് ദ ലാമ്പ് സെറിമണിയിലേക്ക് കടക്കുകയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ റെപ്രസെൻ്റ് ചെയ്ത് ജോർജി വർഗീസ് ആൻഡ് അതർ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് പ്ലീസ് ഗോ അപ്പ് ദെയർ ആൻഡ് ലൈറ്റ് ദ ലാമ്പ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാരെല്ലാരും നേരായിട്ട് നിന്നു ഞങ്ങൾ എല്ലാവരും കത്തിക്കുന്നില്ല ഒരാൾ കത്തിക്കുന്നു Prasad, please come. Bring Kerala President. അടുത്തതായിട്ട് ബി ഒ ടിയെ റെപ്രസെൻ്റ് ചെയ്ത് ബി ഒ ടി ചെയർ ഫിലിപ്പോസ് ഫിലിപ്പ് ആൻഡ് ഹിസ് ടീം പ്ലീസ് ഗോ അപ്പ് ദെയർ ആൻഡ് ലൈറ്റ് ദ ലാമ്പ് അടുത്തതായിട്ട് കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് കൺവെൻഷൻ ചെയർ അതുപോലെ തന്നെ കൺവെൻഷൻ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അതുപോലെ തന്നെ നമ്മുടെ രണ്ട് മെഗാ സ്പോൺസേഴ്സായിട്ട് എത്തിയിരിക്കുന്ന രണ്ട് പേരെയും
ദയവേ ഇത് തിരികെത്തിക്കാനായിട്ട് മുന്നിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു. സാബു എഡ്വേർഡ്. ഇല്ലില്ല, എല്ലാവരും ദയവേത് അവരവരുടെ ഇരിപ്പിടങ്ങളിൽ പോയിരിക്കുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. ബിജു കൊട്ടാരക്കര ഒന്ന് സ്റ്റേജിലേക്ക് വരണം. അടുത്ത് ഞങ്ങളുടെ റീജിയന്റെ ഒരു തിരി കത്തിക്കണം. താങ്ക് യു. വാക്ക് പറയാനായിട്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ജോർജി വർഗീസിനെ ഞാൻ സ്റ്റേജിലേക്ക് സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ റീജിയന്റെ കരുത്തനായ റീജിയണൽ വൈസ് പ്രസിഡന്റ് മിസ്റ്റർ കിഷോർ പീറ്റർ പല സ്ഥലങ്ങളിൽ നിന്നും ഗസ്റ്റായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകർ, സ്പോൺസേഴ്സ്, ഈ ടാമ്പയിലെ സുഹൃത്തുക്കളെ, വളരെ ആത്മാഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഈ സായാഹ്നത്തിൽ ഈ ടാമ്പയിൽ ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. ഫൊക്കാന ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻസ് ഇൻ നോർത്ത് അമേരിക്ക, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാതൃസംഘടനയാണ്. 38 വർഷത്തെ പഴക്കം തുടങ്ങിയ അപ്പോൾ മുതൽ ഇന്നുവരെ ഏറ്റവും മഹനീയമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹത് പ്രസ്ഥാനം. പല സംഘടനകളും പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ, വിവാദങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ അതിലൊന്നും പെടാതെ ഏറ്റവും ഉയർന്ന മാനദണ്ഡങ്ങൾ മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ സമുന്നതമായിട്ടുള്ള പ്രവർത്തന പാരമ്പര്യം അമേരിക്കൻ മലയാളികൾക്ക്, കാനഡ മലയാളികളുടെ ഇടയിൽ, നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന സംസ്ഥാനം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ നൽകിക്കൊണ്ട് നമ്മൾ മുന്നേറുകയാണ്. കാലാകാലങ്ങളിൽ വളരെ വിശിഷ്ടരായിട്ടുള്ള നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിനുണ്ടായിട്ടുണ്ട്. അവരെല്ലാം ഞാൻ ഈ മണ്ണിൽ വെച്ച് സ്മരിക്കുകയാണ്. ഈ മണ്ണിന് ഒരു പ്രത്യേകതയുണ്ട്, ഫ്ലോറിഡയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എപ്പോഴും ഫൊക്കാനയ്ക്ക് നല്ല നേതൃത്വം നൽകിയിട്ടുള്ളതായിട്ടുള്ള ഒരു സ്ഥലമാണ്. അമരക്കാരനാണ് ഡോക്ടർ മാമൻ സി ജേക്കബ്. ഈ കൺവെൻഷന്റെ പേറ്റണായിരുന്നു, ഏറ്റവും വലിയ റോച്ചസ്റ്റർ കൺവെൻഷന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ നല്ല നേതൃത്വം ഈ ഫ്ലോറിഡയ്ക്ക് കൊടുക്കുവാനായിട്ട് സാധ്യമായിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ഒരിക്കൽ കൂടി അതിനുള്ള അവസരം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഫ്ലോറിഡയ്ക്ക് ഈ കൺവെൻഷൻ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഒരവസരം, അത് ഭംഗിയായിട്ട് നിറവേറ്റുവാനായിട്ട്, അത് നടപ്പാക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകണം. അതിനാണ് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നേക്കുന്നത്. ഇന്നലെ ഒരു വലിയ മഹത്തായ സമ്മേളനത്തിന് ഞങ്ങള് ഭാഗമാക്കായി. ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് വലിയ ഒരു മീറ്റിംഗ്
നടത്തുവാനായിട്ട് സത്യമായി. അതിനുശേഷമാണ് ഇന്ന് ഞങ്ങൾ ടാമ്പയിലേക്ക് വരുന്നത്. എന്തുകൊണ്ടും ഒരു കൺവെൻഷൻ അതിനാണ് നമ്മൾ ഒരുങ്ങുന്നത്. നമ്മുടെ പഴയ മാമൂലുകളൊക്കെ മാറ്റിവെച്ചിട്ട് പഴയ പ്രോഗ്രാമുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു നല്ല ഒരു കൺവെൻഷൻ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണം. ഈ കൺവെൻഷന് ഇന്ന് പ്രത്യേകിച്ചും സ്പോൺസേഴ്സിനെയും രജിസ്ട്രൻസിനെയും മാത്രം ഈ പ്രദേശത്തുള്ളവർ ഓരോ സ്ഥലത്തും ഒർലാൻഡോയിൽ ആറാം തീയതി ഇതുപോലെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. മയാമിയിലും ഡിസംബർ 2nd week ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ സിറ്റികളിലും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നടത്തുകയാണ്. അതുകൊണ്ട് എന്നാൽ മാത്രമേ ഈ പ്രസ്ഥാനത്തെ പറ്റി അറിയിക്കുവാനും ഇതിനെ ജനങ്ങളെ ഇതിനേക്ക് ആകർഷിക്കുവാനായിട്ട് സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്നതായിട്ടുള്ള നിങ്ങൾ ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സാണ്. ഇത് നടത്തേണ്ടതായിട്ടുള്ള ചുമതല നിങ്ങൾക്കാണ്. ടാമ്പയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ കൺവെൻഷനുമായിട്ട് സംബന്ധിച്ച് നോക്കുമ്പോൾ. കാരണം നമ്മളിതിൻ്റെ ഹോസ്റ്റ് ഓർഗനൈസേഷൻസാണ്. ഈ ഹോസ്റ്റ് ഓർഗനൈസേഷൻസിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങളെ ആഹ്വാനം ചെയ്യും. ഞാൻ ഇതിൻ്റെ ബഡ്ജറ്റിനെ പറ്റി ഒരു കാര്യം പറയാം. ഇത് കൺവെൻഷന് വളരെ എക്സ്പെൻസീവാണ്. $1 million ബഡ്ജറ്റാണ് ഇത്. ഫൊക്കാന നാഷണൽ കമ്മിറ്റിയിലെ 50 ആളുകളുണ്ട്. ഫൊക്കാനയ്ക്ക് അതിൻ്റെ ലെവൽ ഓഫ് കമ്മിറ്റീസ് എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് ബോഡിയുണ്ട്, അതിനകത്ത് 10 പേര്. അതിനകത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, പിന്നെ നാഷണൽ കമ്മിറ്റി, അതിനകത്ത് റീജിയണൽ വൈസ് പ്രസിഡൻസ്, കമ്മിറ്റി അംഗങ്ങൾ, ഓരോ സ്ഥലത്തു നിന്നുള്ളവർ, അങ്ങനെയുള്ള ഒരു ബോഡിയാണ്. അങ്ങനെ അതാണ് നാഷണൽ കമ്മിറ്റി. ട്രസ്റ്റി ബോർഡ്, ട്രസ്റ്റി ബോർഡ് എന്ന് പറയുന്നത് അതിനകത്തെ 9 മിക്കവാറും മുൻ പ്രസിഡന്റുമാരും മുൻ സെക്രട്ടറിമാരുമായിരിക്കും. അവരാണ് ഫൊക്കാനയുടെ ഗേറ്റ് കീപ്പേഴ്സ്. ഇതിൻ്റെ ഇലക്ഷൻസ് നടത്തുക, അതുപോലെ ലോങ് ടേം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക മുതലായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബോഡിയാണ് ട്രസ്റ്റി ബോർഡ്. അതിൻ്റെ ചെയർമാനാണ് നമ്മുടെ മിസ്റ്റർ ഫിലിപ്പോസ് ഫിലിപ്പ്. അതാണ് ഫൊക്കാനയുടെ ഒരു 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 ബോഡി സെറ്റപ്പ്, ഒരു ഗവേണിംഗ് സെറ്റപ്പ്. ഇതിന് മൊത്തം ഒരു 55 അംഗങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ മീറ്റിംഗ് കൂടുമ്പോൾ അത്രയും ആളുകളുണ്ട്. അത്രയും ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ് ഈ ഫൊക്കാന. എല്ലാ തീരുമാനങ്ങൾ ഈ ബോഡിയിൽ കൂടിയാണ് നടപ്പിലാക്കുന്നത്. ഇതിനോടകം ഞങ്ങൾ ഈ കഴിഞ്ഞ 1 കൊണ്ട് 25 ഈ വിവിധ ബോഡികൾ കൂടിയാണ് തീരുമാനമെടുത്തേക്കുന്നത്. ഒരു $1 million ബഡ്ജറ്റാണ് ഈ കൺവെൻഷന് വേണ്ടി വെച്ചേക്കുന്നത്. ഈ കൺവെൻഷനും ഈ 2 പ്രവർത്തനങ്ങൾ കൂടി വന്നേക്കുന്നത്. എങ്ങനെയാണ് ഈ ബഡ്ജറ്റ് വരുന്നത്? നമ്മൾ ഒരു ഹോട്ടൽ എടുക്കുമ്പോൾ അവിടുത്തെ ഫുഡ് ഇൻക്ലൂഡഡാണ്. ഒരു ഫുഡിന് നല്ല എക്സ്പെൻസീവാണ്. നമ്മൾ ഇത്രയും ദിവസം ഒരു ഫാമിലിക്ക് വരുമ്പോൾ അവരുടെ ഫുഡ്, ഹോട്ടൽ അക്കോമഡേഷൻ, മറ്റ് എക്സ്പെൻസസ് എല്ലാം കൂടെ വരുമ്പോൾ ഒരു നല്ല തുക വരും. എന്നാൽ അത്രയും നമുക്ക് സാധാരണ ആളുകൾ ചാർജ് ചെയ്യാനോട്ട് ഒക്കത്തില്ല. കാരണം സ്പ്രെഡി ഹൈ. സോ വി വാണ്ട് ടു ലിമിറ്റ് ദാറ്റ് കോസ്റ്റ്. വി ഡോണ്ട് വാണ്ട് ടു ഗിവ് ഓൾ ദ കോസ്റ്റ് ടു ദി മെമ്പേഴ്സ് ഹു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ കൺവെൻഷൻ. സോ വി ലിമിറ്റഡ് ദ കോസ്റ്റ് ആൻഡ് വി ആർ ഗെറ്റിംഗ് ദാറ്റ് മണി ഫ്രം സ്പോൺസേഴ്സ്. അങ്ങനെയാണ് ഈ സ്പോൺസർഷിപ്പിൻ്റെ ഒരു താല്പര്യം വരുന്നത്. ഇന്നലെ ഞങ്ങൾ പോയ സ്ഥലത്തും ഡേറ്റോണ ബീച്ചിൽ അവിടെയും സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു. $15,000 ഒക്കെ തന്നിട്ട് സ്പോൺസേഴ്സ് അതിന് വരാനായിട്ട് തയ്യാറായി. മറ്റ് താഴോട്ടുള്ള സ്പോൺസേഴ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലത്തും അങ്ങനെ സ്പോൺസർഷിപ്പിൽ കൂടിയാണ് പൈസ കണ്ടെത്തുന്നത്. വളരെയധികം ഡിസിപ്ലിനോടെ മാത്രം ഈ കമ്മിറ്റികളൊക്കെ ആലോചിച്ച് മാത്രം പൈസ ചെലവാക്കുന്നു. ഇതിനെല്ലാം അക്കൗണ്ടബിളാണ്. വളരെ ഉത്തരവാദിത്തോടെ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം ഓരോ തരത്തിലുള്ള പ്രൊഫഷണൽസാണ്. They all work in different fields, in government setup or in any other kind of private setup or business, or they are all professionals. So idinagathu pravartikkunnathayittulla aalukalkku full time idinagathu work cheyunu ennu paranjal thanne they all work in different fields. So athrayum professionals aayittulla aalukalaanu idinagathokke ulladu. Avarokke innu ithrayum aalukalude vannu varuka ennu paranjal ore sthalathu ninnum ippom New York il ninnu ആളുകൾ വന്നിട്ടുണ്ട്, ന്യൂജേഴ്സിയിൽ നിന്നുണ്ട്, വാഷിങ്ടണിൽ നിന്ന് വന്നിട്ടുണ്ട്, ഷിക്കാഗോയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആളുകളൊക്കെ ഇതിനെ വരുന്നത് ഇതിനോട് സംഘടനയോടുള്ള താല്പര്യവും ജനങ്ങളുമായിട്ടുള്ള ബന്ധവും ഇതിനെ വളർത്തിയെടുക്കുവാനുള്ള ഒരു താല്പര്യവും കൊണ്ടാണ്. അതുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിനു വേണ്ടി നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു നല്ല ടീമുണ്ട്. ഇവിടുത്തെ ഇത് ഈ ഹോസ്റ്റ് ടീമാണ്, നമ്മളൊരു ഹോസ്റ്റ് ടീമാണ്. നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമാണ്. കിഷോറാണ് അതിൻ്റെ ലീഡർ, റീജിയണൽ വൈസ് പ്രസിഡന്റ്. ഓരോ റീജിയനും ഓരോ വൈസ് പ്രസിഡന്റുമാരുണ്ട്. അപ്പം ഓരോ സ്ഥലങ്ങളിലും റീജിയണൽ വൈസ് പ്രസിഡന്റ്. എന്നാൽ ഒരു ഹോസ്റ്റിംഗ് വൈസ് പ്രസിഡന്റിന് അല്പം കൂടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ ഹീ ഈസ് ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. കിഷോർ സണ്ണി മറ്റമ്മന, നിങ്ങളുടെ സ്വന്തം ടാമ്പായുടെ സ്വന്തം സണ്ണി മറ്റമ്മന, ദീർഘവർഷങ്ങളായിട്ട് ഇവിടുത്തെ പല പ്രസ്ഥാനങ്ങളിൽ കൂടി വളരെ ശക്തമായിട്ടുള്ള നേതൃത്വം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സണ്ണി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ടീമാണ് ഇവിടെ ഇത് നടത്തുന്നത്. അപ്പം നിങ്ങളെ എല്ലാ അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് നൽകിക്കൊണ്ട് എൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്നും ഞാൻ വിരമിക്കുകയാണ്. ഞങ്ങളുടെ യാത്രയിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി പ്രസിഡന്റ്. ഗ്രേറ്റ് മെസ്സേജ്, ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഫോർ യു ഗൈസ്. അടുത്തതായിട്ട് ഒരു പാട്ട് പാടുവാനായിട്ട് ഞാൻ റോണിയ രാജുവിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. സജിമോൻ ആന്റണി ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ കൺവെൻഷനും ഈ കിക്ക് ഓഫായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വാക്ക് പറയാനായിട്ട് ക്ഷണിക്കുന്നു. സജിമോൻ ആന്റണി. ഫൊക്കാനയുടെ ആദരണീയ പ്രസിഡന്റ് ജോർജി വർഗീസ്, ആർ വി പി കിഷോർ പീറ്റർ, എല്ലാ ഫൊക്കാനയുടെ സമന്വയ നേതാക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ മലയാളി സുഹൃത്തുക്കൾ, താമ്പയിലുള്ള എല്ലാവർക്കും നമസ്കാരം. ഫൊക്കാന 1983 തുടങ്ങി ഇന്നു വരെയുള്ള ഈ ജൈത്രയാത്രയിൽ അമേരിക്കൻ കനേഡിയൻ മലയാളികൾക്ക്
ഒരേ ഒരു അമ്മ സംഘടനയേ ഉള്ളൂ. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാ പേരിലും പറയും ഫൊക്കാന. അത് സമാനതകളില്ലാത്ത ഒരു സംഘടനയാണ്. ചാക്കുകൾ പൊട്ടിച്ചും ചിലപ്പോൾ പൊട്ടിത്തിരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് പോയിരിക്കും, ബട്ട് അമ്മ സംഘടന എപ്പോഴും അമ്മ സംഘടനയാണ്. സോ ആ ഒരു പ്രൗഡ് മൂമെന്റിലാണ് ഞാൻ എപ്പോഴും ഇന്ന് ഇവിടെ നിങ്ങളോടൊപ്പം ഫ്യൂ മിനിറ്റ്സ് ചിലവാക്കിയത് വളരെ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ആർ വി പി പറഞ്ഞു കൺവെൻഷൻ എന്ന്, റൈറ്റ്? എന്താണ് ഈ കൺവെൻഷൻ? കൺവെൻഷന് മുമ്പുള്ള ചില പ്രവർത്തനങ്ങളിൽ അമേരിക്കൻ കനാഡിയൻ മലയാളികളുടെ എല്ലാ തലത്തിലുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടി ദർ ഈസ് സംതിങ് ഇൻ ഫൊക്കാന. മേബി ഐ ആം റോങ്. ദർ ഈസ് ബെസ്റ്റ് തിങ് ഇൻ ഫൊക്കാന. ബിസിനസ് നെറ്റ്വർക്കിംഗ് ആയിരിക്കാം, സോഷ്യൽ ഇക്കണോമിക്കൽ ഡെവലപ്മെന്റ് ആയിരിക്കാം, യുവാക്കൾക്ക് വേണ്ടിയുള്ള കലാപരമായ കാര്യങ്ങളായിരിക്കാം, അങ്ങനെ എല്ലാ തലത്തിലുള്ള ഒരു സമൂഹത്തിലുള്ള എല്ലാ തലത്തിലുള്ള ആൾക്കാർക്കും വേണ്ടിയും ദ ബെസ്റ്റ് തിങ് ഈസ് ദെയർ ഇൻ ഫൊക്കാന. നമ്മുടെ ഓരോരുത്തരുടെയും ജോലിയാണ് അത് എന്താണെന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് സമയങ്ങളിൽ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി ഏകദേശം 50 പ്രവർത്തനങ്ങൾ ഈ ഒരു കോവിഡ് കാലത്ത് പോലും ഫൊക്കാനയ്ക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിരുന്നത് നമ്മുടെ ആരുടെയും വ്യക്തിപരമായ ഒരു മെടുക്കുകൊണ്ടല്ല, ഒരു ടീം വർക്കാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെ ഒരു ഫൊക്കാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ബോർഡ് എല്ലാവരുടെയും കൂടെ ഒരു ടീം വർക്കാണ്. സോ ഐ ആം റിയലി പ്രൗഡ് ആൻഡ് ത്രില്ഡ് ഓൺ ദാറ്റ്. രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒന്ന്, മലയാളം അക്കാദമി എന്ന് പറയുമ്പോൾ ജസ്റ്റ് രണ്ട് വേർഡ് അല്ല, ദർ ഇസ് എ സീരീസ് ഓഫ് പ്രോഗ്രാംസ് അതിനകത്തുണ്ട്. മലയാളത്തോടുള്ള ഫൊക്കാനയുടെ മലയാളത്തോടുള്ള ഒരു സ്നേഹമാണ് 1983 തുടങ്ങിയ, യുനോ നമ്മുടെ ഭാഷയ്ക്ക് ഡോളർ തുടങ്ങിയ അന്ന് തുടങ്ങിയ ആ ഒരു മലയാളത്തിലുള്ള സ്നേഹം അതിനെ ഡെവലപ്പ് ചെയ്ത് മറ്റ് തലങ്ങളിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യൂത്ത് എംപവർമെന്റ്, വുമൺ എംപവർമെന്റ് അങ്ങനെയുള്ള ഒത്തിരി പരിപാടികളുണ്ട്. അതുകൂടാതെ തന്നെ വേറൊന്ന് എടുത്തു പറയേണ്ടതാണ് ഫൊക്കാന മെഡിക്കൽ കാർഡ്. എത്ര ആൾക്കാർ ഇതിൽ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മെഡിക്കൽ കാർഡ്, ഫൊക്കാന മെഡിക്കൽ കാർഡ്. പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഫൊക്കാനയിലേക്ക് വരുമ്പോൾ എപ്പോഴും നമ്മളോട് തന്നെ ചോദ്യം ഉണ്ടായിരുന്നു, വാട്ട് ഇസ് ഇൻ ഇറ്റ് ഫോർ മീ? ആരെങ്കിലും അങ്ങനെ ചോദിക്കുന്നില്ല എങ്കിൽ ഞാൻ പറയാതെ കള്ളം പറയാം. നമ്മളെല്ലാവരും ചോദിക്കും ഒരു പരിപാടിക്ക് പോകുമ്പോൾ, വാട്ട് ഇസ് ഇൻ, എനിക്ക് എന്താണ് ഇതുകൊണ്ട് നേട്ടമുള്ളത് എന്ന്. നമ്മൾ ഇൻഡിവിജ്വൽ ചോദിക്കും, നമ്മുടെ ഇൻഡിവിജ്വൽ അസോസിയേഷൻ ചോദിക്കും. ഇന്ന് ഫൊക്കാനയ്ക്ക് എന്നുമുണ്ടായിരുന്നു, എന്നാൽ ഈ ഒരു ചില പരിപാടികളിലൂടെ മലയാളം അക്കാദമി അല്ലെങ്കിൽ ഫൊക്കാന മെഡിക്കൽ കാർഡ് ഇങ്ങനെയുള്ള നൂതനമായ പരിപാടികളിൽ ഫൊക്കാനയുമായിട്ട് സഹകരിക്കുന്ന എല്ലാ മെമ്പർ അസോസിയേഷൻസിനും അവരുടെ മെമ്പേഴ്സിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും നിയർ ആൻഡ് ഡിയേഴ്സിനും വേണ്ടിയിട്ടുള്ള പ്രിവിലേജ് ആണ്. ദർ ഈസ് നത്തിങ് ഇൻ അവർ കോസ്റ്റ്, ഇറ്റ്സ് ഫ്രീ. സോ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ്. എന്താണ് നിങ്ങളുടെ ബെനിഫിറ്റ്? ഇറ്റ്സ് എ പ്രിവിലേജ് കാർഡ്. പ്രിവിലേജ് എന്ന് പറയുമ്പോൾ ആ കാർഡുമായിട്ട് ആർക്കും അസുഖം വരാതിരിക്കട്ടെ, ബട്ട് ഇൻ കേസ് ആർക്കെങ്കിലും വന്നെങ്കിൽ, നാട്ടിൽ പോവുകയാണെങ്കിൽ, രാജഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റൽസുമായിട്ടുള്ള ടൈപ്പ് കാരണം ഇഫ് യു കാർഡ് കാണിക്കുകയാണെങ്കിൽ 5% to 25% വരെ ഉള്ള ഡിസ്കൗണ്ടുകളുണ്ട്. സ്പെഷ്യൽ ഫൊക്കാന പാക്കേജുകളുണ്ട്. ഇൻ പേഷ്യൻസിനുണ്ട്, ഔട്ട് പേഷ്യൻസിനുണ്ട്, ഹെൽത്ത് ചെക്കപ്പ് ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകളുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി ഐറ്റങ്ങൾ അതിനകത്തുണ്ട്. ആ ബെനിഫിറ്റുകൾ നിങ്ങളെല്ലാം അവൈൽ ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് ആണ് എനിക്കുള്ളത്. കൺവെൻഷൻ July 7 to 10 മുമ്പേ പറഞ്ഞു കൊടുക്കുക തന്നെ. ആക്ടിവിറ്റികളിനകത്ത് എല്ലാവർക്കും പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ കൺവെൻഷനിലും എല്ലാവർക്കും അവരുടേതായ വ്യക്തി തലങ്ങളിലുള്ള എല്ലാ ഒരു പാർട്ടിസിപ്പേഷനും ആക്ടിവിറ്റിയും അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അത് 7, 8, 9 ആണ്. ടാമ്പ അതിനോട് ലീഡർഷിപ്പ് എടുക്കുന്നു, ഓർലാൻഡോ ഫ്ലോറിഡ ലീഡർഷിപ്പ് എടുക്കുന്നു. അതിയായ സന്തോഷമുണ്ട്. ഇത് ഞങ്ങളുടെ കൺവെൻഷനല്ല, ഇത് നമ്മുടെ കൺവെൻഷനാണ്. ഞാൻ അല്ല നിങ്ങൾ തമ്മിലൊരു വ്യത്യാസമില്ല, ഇത് നമ്മുടെ കൺവെൻഷനാണ്. സോ ലെറ്റ്സ് വർക്ക് ടുഗദർ, മേക്ക് ദിസ് കൺവെൻഷൻ ദ ബെസ്റ്റ് കൺവെൻഷൻ. താങ്ക് യു. നമ്മുടെ മലയാളം അക്കാദമിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്ന പ്രൊഫസർ വിജയൻ നായർ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെയാ യൂത്ത് ലീഡർഷിപ്പ്? ഐ എം സോറി, യൂത്ത് ലീഡർഷിപ്പിൻ്റെ അകത്ത് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തെ. നമ്മുടെ 2022 കൺവെൻഷനിൽ യൂത്തിൻ്റെ പ്രാതിനിധ്യം ഉണ്ടായിരിക്കുമെന്ന് നമ്മളിവിടെ ഉറക്കെ പ്രഖ്യാപിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ ആഗ്രഹിക്കുന്നത്. താങ്ക് യു, വെൽക്കം ടു ദ പ്രോഗ്രാം. അടുത്തതായിട്ട് ഞാനൊരു ചെറിയൊരു ഒരു കാവിയാറ്റ്. നമുക്കൊത്തിരി നേതാക്കൾ ഇവിടെയുണ്ട്, എല്ലാവരും ദയവ് ചെയ്ത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നല്ല കാര്യങ്ങൾ, ഫൊക്കാനായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് എൻഡ് ചെയ്യണം. കാരണം ആൾക്കാരെ നമ്മൾ ബോറടിപ്പിക്കരുത്. Next, I'm going to call BOT Chair Philippos Philip. അദ്ദേഹത്തെ കുറിച്ച് വാക്കുകൾ കൊണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം തന്നെ നിങ്ങളുടെ മുൻ മീറ്റിംഗിൻ്റെ അധ്യക്ഷൻ, ഫ്ലോറിഡ റീജിയൻ്റെ RVP മിസ്റ്റർ കിഷോർ.
ഫൊക്കാനയുടെ അനുശീലനായ പ്രസിഡന്റ് ജോർജ് വർഗീസ്, ഇവിടെ കൂടിയിരിക്കുന്ന ഫൊക്കാനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, ടാമ്പയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ 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 സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നേരത്തെ നമ്മുടെ ആർ വി പി പറഞ്ഞ അധികം സമയമെടുത്ത് വധിക്കാതെ പെട്ടെന്ന് പോകണം. അതുകൊണ്ട് ഞാൻ രണ്ട് മിനിറ്റ് നിർത്തിക്കൊള്ള ഒന്നിൻ്റെ കാര്യങ്ങൾ മാത്രം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 2006 ഇവിടെ ഒരു മഹത്തായ കൺവെൻഷൻ ഒർലാൻഡോയിൽ വെച്ച് നടക്കുന്നത്. ആ കൺവെൻഷനിൽ വെച്ച് നടക്കേണ്ടാത്ത ചില കാര്യങ്ങളൊക്കെ അന്ന് നടന്നു. പക്ഷേ അന്ന് ഞാൻ ചുക്കാൻ പിടിച്ചിരുന്ന കമാൻഡർ ജോർജ് വോർഡ് ഇവിടെ തന്നെയുണ്ട്. പക്ഷേ അതിലൊക്കെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ 2006 16 കൊല്ലങ്ങൾക്ക് മുന്നിൽ ഫൊക്കാനയെ തളർത്താനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ ശ്രമിച്ചുവെങ്കിൽ ഫൊക്കാന സടകുടഞ്ഞെഴുന്നേറ്റ് അതിശക്തമായിട്ട് 70 അന്ന് 30 70 സംഘടനയായിട്ട് വളർന്ന് ഏറ്റവും ജനോപകാരപ്രദമായ പ്രവൃത്തികൾ പ്രവർത്തനങ്ങൾ എന്നുകൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിരിക്കുന്ന ഒരു സംഘടനയാണ് ഫൊക്കാന. ഫൊക്കാനയുടെ ഏത് കാലത്തെയും നെടുത്തൂണായിരുന്ന ചെറിയാച്ചൻ ഇവിടെ ഇരിപ്പുണ്ട്. ചെറിയാച്ചനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. 2006 ഒർലാൻഡോയിലെ കൺവെൻഷൻ വെച്ച് സ്റ്റേജിൽ കയറിയിട്ട് ഒരു കൂട്ടം ആളുകൾ അഭിഹിതമായിട്ട് റിസൾട്ട് ഡിക്ലെയർ ചെയ്യാനായിട്ട് തെറ്റായ ആളുകളെ സ്ഥാനാർത്ഥിയായിട്ട് പ്രസിഡന്റായിട്ട് പ്രഖ്യാപിക്കാൻ തുടങ്ങിയ സമയത്ത് ഈ ഇരിക്കുന്ന ചെറിയാച്ചൻ ഇതുപോലത്തെ ചെറിയാച്ചനായിരുന്നില്ല. ചെറിയാച്ചൻ ഏത് സമയത്തും സെക്യൂരിറ്റി ഹെഡാണ്. അവരെ പിടിച്ച് സ്റ്റേജിൽ താഴെ ഇറക്കി ഇട്ട് വിട്ടിട്ട് ഈ ഫൊക്കാനയെ സ്ട്രോങ് ആയിട്ട് പിടിച്ചെടുത്ത ഒരു നേതാവാണ് ചെറിയാച്ചൻ. അതുപോലെ തന്നെ ചെറിയാച്ചൻ്റെ സാന്നിധ്യം നമ്മുടെ 16 ശേഷം ഈ ഫൊക്കാനിൽ വരിക എന്ന് പറയുന്നത് തന്നെ വളരെ നമുക്കൊരു വലിയ ബലമാണ്. അപ്പൊ ഫൊക്കാൻ ചെയ്ത പ്രവർത്തികളെ പറ്റി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. 10-25 പ്രവർത്തികൾ ഈ കോവിഡ് കാലത്ത് ചെയ്തുകൊണ്ട് എല്ലാ മനുഷ്യർക്കും വളരെ പ്രിയപ്പെട്ടതായ ഒരു സംഘടനയാണ്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ കേരളത്തിലായാലും ഭാരതത്തിലൊട്ടാകെയും ഈ ഫൊക്കാനെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ താവിന് മുമ്പിൽ നിൽക്കുന്ന ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, അത് ഫൊക്കാന മാത്രമാണ്. ഏത് സംഘടനയ്ക്കും ഫൊക്കാനെ ഒരു കാലത്തും സജീവമായി സൂചിപ്പിച്ച പോലെ അമ്മ സംഘടനയെ അതിജീവിക്കുവാൻ സാധ്യമല്ലാത്ത വിധം ഇതിന്റെ പ്രവൃത്തികളും ഇതിന്റെ നേതൃത്വവും ഒരു കാലത്തും ഒരു പഴിയും ഒരു പേരുദോഷവും കേൾപ്പിക്കാത്ത 1983 മുതൽ എല്ലാ കാലങ്ങളിലും ഈ വരുന്ന ഈ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോർജ് വരെയുള്ള ഒറ്റ പ്രസിഡന്റുമാരും ഈ ഫൊക്കാനയ്ക്ക് ഒരു പേരുദോഷം ഉണ്ടാക്കിയിട്ടില്ല. അവർ ഫൊക്കാനെ കൈത്താങ്ങ് കൊടുക്കൊണ്ട് വളർത്തി ഇതിനെ എത്ര ഉന്നതി എത്തിച്ചിട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ സുശക്തമായ കരങ്ങളിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഈ അവസരത്തിൽ ഇവിടുത്തെ ക്യാമ്പയിൽ തന്നെ ജോർജ് സൂചിപ്പിച്ച പോലെ ഡേറ്റോണായി അതിമനോഹരമായ ഒരു കിക്ക് ഓഫ്, അതുപോലെ ഒരു സംഘടന ഉദ്ഘാടനം നടന്ന അവസരത്തിൽ ഇത്രയും ആവേശം ഫ്ലോറിഡയിൽ കോരിച്ചൊരിയുന്ന ഈ ആൾക്കാരെ എത്ര കണ്ട് അനുമോദിച്ചാലും മതിയാകില്ല. ആ ആവേശം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ വരാൻ പോകുന്ന കൺവെൻഷൻ ഫൊക്കാനയുടെ ചരിത്രത്തിലെ തങ്കലിപികൾ രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ കൺവെൻഷൻ ആയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത് നിങ്ങളുടെ ഒരു കൈത്താങ്ങ് മാത്രം മതി. കിഷോറിനെ പോലുള്ള നേതാക്കള്, മാമൻസിയെ പോലുള്ള നേതാക്കള്, സണ്ണിയെ പോലുള്ള നേതാക്കള്, നമ്മുടെ കല്ലോരിയെ പോലുള്ള നേതാക്കള്, അനേകം നേതാക്കളുടെ കൊണ്ട് മുഖിതമായി ഈ പ്രദേശത്ത് കണിശമായിട്ട് വരാൻ സാധിക്കുന്നുള്ളതിൽ സംശയമില്ല. എല്ലാവിധമായ മംഗളങ്ങളും ഈ കൺവെൻഷൻ നേരുകയാണ്. ഇതുപോലെ ഇവിടെയുള്ള ഓരോരുത്തരെയും, ഇവിടെ ഫ്ലോറിഡയിലുള്ള എല്ലാ മലയാളികളെയും നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ ഏടുകളിൽ സ്ഥാനം പിടിക്കുന്ന ഒരു കൺവെൻഷനായിട്ട് നേരത്തെ നമ്മുടെ അറിയിപ്പിച്ചിട്ട് വേറെ കാര്യങ്ങളുണ്ട്. അറിയിപ്പിയാണ് ജോർജ് കലോലിയാ പറഞ്ഞത്. അത് അടുത്ത കൺവെൻഷൻ എന്ന് വരുമെന്ന് നമുക്കറിയത്തില്ല. അമേരിക്കയിലെ 50 കറങ്ങി കാനഡായിട്ടും പോയിട്ട് വരുമ്പോൾ ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ പലരും അന്ന് കാണുമെന്നാണ് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ചരിത്രത്തിന്റെ തങ്കലിപികളിൽ രേഖപ്പെടുത്തുന്ന ഒരു കൺവെൻഷനായിട്ട് ഈ ഒർലാൻഡോ കൺവെൻഷനെ രൂപാന്തരപ്പെടുത്തണം, മാറ്റണം. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ശക്തമായിട്ട് അതിന് നേതൃത്വം കൊടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ കൺവെൻഷൻ എല്ലാവിധമായ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ടും അതിന് നേതൃത്വം കൊടുക്കുന്ന കിഷോർ പീറ്ററിന് അതിന് എല്ലാവിധമായ ശക്തി ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതം. അതുപോലെ തന്നെ നമ്മുടെ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് പ്രസിഡന്റല്ല, അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് കൺവെൻഷൻ ചെയർമാനാണ്. ഈ കൺവെൻഷൻ ചെയർമാന് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ ചാക്കോ കുര്യനാണ്. ഇദ്ദേഹത്തെ ടാമ്പയിലുള്ള എല്ലാ ആൾക്കാർക്കും ഓൾമോസ്റ്റ് അറിയാവുന്നതാണ്. അദ്ദേഹത്തെ കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഈ കിക്ക് ഓഫായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വാക്ക് പറയാനായിട്ട് ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു കിഷോർ. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ കിഷോറിന് ആദ്യം പറ്റുന്നതുപോലെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പ്രത്യേകിച്ച് പറയുന്നില്ല. പ്രസിഡന്റ് മിസ്റ്റർ ജോർജ് വർഗീസ്, സെക്രട്ടറി, ട്രഷറർ, ഇത്ര മൂന്ന് പേരെ മാത്രം ഞാൻ പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നു. ബാക്കി
അതുപോലെ എനിക്ക് പറയാൻ മേലാതിരിക്കാൻ പറ്റിയുള്ള അതിലൊരാളുണ്ട്, പോൾ കറുകപ്പള്ളി. കാരണം പുള്ളി നമ്മുടെ കിഷോർ പറഞ്ഞ പോലെ പോക്കാനായുടെ നെടുന്തൂണ് തന്നെയാണ്. പോക്കാനായെ വിഷമഘട്ടത്തിൽ പിടിച്ചു നിർത്തി പോക്കാനായി നിലയിൽ എത്തിക്കാൻ മിസ്റ്റർ പോൾ കറുകപ്പള്ളി, നമ്മുടെ ബി ഒ ടി ചെയർമാനായിരുന്ന മാമൻ സി ജേക്കബ്, ഇപ്പോഴത്തെ ചെയർമാൻ മിസ്റ്റർ ഫിലിപ്പോസ് ഫിലിപ്പ്, ഇവരെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് പേരെടുത്ത് പറയുകയാണ്. പിന്നെ ഇവിടെ പറഞ്ഞവരെല്ലാം പോക്കാനയെ പറ്റി പറഞ്ഞു. 83 മുതൽ തുടങ്ങി ഇത്ര വരെയായി. ഇനോ ആ ഹിസ്റ്ററി എല്ലാവർക്കും എല്ലാവരും പറയുന്നതായതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. കാരണം പോക്കാന ഒരു വലിയ സംഭവമാണ്. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ് പോക്കാന. പക്ഷേ എനിക്കിതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് കൺവെൻഷനെ പറ്റി മാത്രമാണ്. നിങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് കൺവെൻഷൻ കിക്ക് ഓഫിനാണ്. അല്ലാതെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് ഈ കൺവെൻഷൻ എത്രയും ഭംഗിയായിട്ട് നടത്തണം. ഇത് മോശമായി പോയാലും എനിക്കും അതിൻ്റെ ഇനോ ഇപ്പം എന്നെ ആരും തൂക്കല്ലാണെന്നും പോകുന്നില്ല. പക്ഷേ ഇനോ അത് നമ്മുടെ ഇതൊരു കളങ്കമായിരിക്കും. അതുപോലെ പ്രസിഡന്റിനെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും രക്ഷിക്കേണ്ടതും ചെയർമാൻ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു കടമയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ, കൺവെൻഷൻ 2022 അതിന് ഇനിയും ഒരു ഏകദേശം ഒരു വർഷം കൂടിയുണ്ട്. പക്ഷേ ആ ഒരു ഈ ഒരു വർഷം കൂടെ നീക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ കിക്ക് ഓഫിന് എല്ലാവരും അല്ലെങ്കിൽ എല്ലാവരും പറയും ഓ പോക്കാന 2022 ജൂലൈയിലാണ്, അപ്പം നമുക്ക് അന്നേരത്തേക്കും നമ്മുടെ ചെക്കുകളും അത് ഇതെല്ലാം കൊടുത്താൽ മതി. അപ്പം അതുവരെയുള്ള ചെലവുകൾ എന്ത് ചെയ്യും? നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്തു, നമുക്ക് എവറി 2 മന്ത്സിന് 10,000-15,000 വെച്ച് നമ്മൾ ഹോട്ടലിൽ കൊടുക്കണം. അതുപോലെ മറ്റുള്ള ഗസ്റ്റ് റിലേറ്റഡ് ഒത്തിരി ചെലവുകളുണ്ട്. അപ്പം അതുകൊണ്ട് എത്രയും കഴിയുന്നതും വേഗം ഉള്ളവരൊക്കെ ഞങ്ങൾക്ക് ചെക്ക് തരണം. കാരണം അത് ഈ ഇതിൻ്റെ പ്രവർത്തനത്തെ കൂടുതലായിട്ടും സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളേതായാലും കൺവെൻഷൻ വരുന്നുണ്ട്, കൺവെൻഷന് പൈസ കൊടുക്കണം. അത് നിങ്ങൾ എത്രയും നേരത്തെ തരികയാണെങ്കിൽ ഞങ്ങൾക്കത് വളരെ പ്രയോജനപ്രദമാണ്. നിങ്ങൾ തരുന്ന ഓരോ പൈസയ്ക്കും കണക്കുണ്ട്. ആ നിങ്ങളെപ്പം ചോദിച്ചാലും ആ പൈസയ്ക്ക് നിങ്ങളുടെ കണക്ക് കാണിക്കും. ഇനി ഏതെങ്കിലും വിധത്തിൽ കഴിഞ്ഞ വർഷത്തെ പോലെ പോക്കാനായിട്ട് എന്തെങ്കിലും പ്രശ്നം പറ്റി ഇനി കൂടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായി നടക്കാതിരുന്നാൽ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഒരു പൈസ പോലും കുറയാതെ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അതുകൊണ്ട് ആ കാര്യത്തെ പറ്റി ആരും ഓർത്ത് ചെക്ക് തരാനോ പൈസ തരാനോ ഇത് ചെയ്യണ്ട. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന കൂടുതൽ ആൾക്കാരും ഭൂരിപക്ഷം ആൾക്കാരും പോക്കാനായുടെ ആൾക്കാരാണ്. അപ്പം നമ്മൾ വേണം ആദ്യം മുൻകൈയെടുത്ത് ഇവർക്കൊക്കെ ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ. അപ്പം നമുക്ക് 40 എന്താ കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്, 10 ബി ഒ ടി മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ എന്താ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 10 പേരുണ്ട്. അപ്പം ഇവർ തന്നെ ആദ്യം മുൻകൈയെടുത്ത് കഴിഞ്ഞാൽ അത് ട്രഷറർക്കും പ്രസിഡന്റിനും എല്ലാവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സഹായമായിരിക്കും. അപ്പം നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്ത് ഇവർക്കെല്ലാവർക്കും ഒരു മാതൃക കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തൊരുമയായിട്ട് നിന്ന് ഈ കൺവെൻഷൻ എത്രയും ഭംഗിയായിട്ട് നടത്താൻ നിങ്ങളുടെ സഹായം ആവശ്യമാണ്. അത് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇത് കിക്ക് ഓഫ് അല്ല, നിങ്ങൾ കിക്ക് ഓഫ് ചെയ്ത് കളയല്ല, കിക്ക് ഇൻ ആണ്. ഓക്കെ, പോക്കാനയിലേക്ക് ഞങ്ങൾ ആൾക്കാരെ കൺവെൻഷനിലേക്ക് കിക്കും ചെയ്യുകയാണ്. ആ കിക്ക് ഓഫ് നിങ്ങളുമായി ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം. അത്ര പറയുന്നുണ്ട് ഞാൻ. ഏതൊരു കൺവെൻഷനും വിജയപ്രദമാക്കണമെങ്കിൽ അതിനകത്ത് കാശ് ആവശ്യമാണെന്ന് ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞു, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഈ കൺവെൻഷനിലേക്ക്, 2022 ഫൊക്കാന കൺവെൻഷനിലേക്ക് പ്ലാറ്റിനം സ്പോൺസേഴ്സായിട്ട് നമുക്ക് 3 പേരെയാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇവരുടെ പേരുകൾ വായിക്കുന്നു. ഇതിലെ 2 പേര് ഇവിടെ പ്രസൻ്റാണ്. അവർ ഒരു 2 മിനിറ്റ് വീതം പോക്കാനായിക്ക് ആശംസകൾ നേരാനായിട്ട് ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കും.
നമ്മുടെ പ്ലാറ്റിനം സ്പോൺസേഴ്സ് നമ്പർ വൺ എന്നും എപ്പോഴും ഫൊക്കാനയെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന പി വി ചെറിയാൻ, എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്തു. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഈ മാത്യു മുണ്ടിയാങ്കൽ എന്ന് പറഞ്ഞ ചേട്ടനെ, ഫ്രണ്ടിലിരിക്കുന്ന ചേട്ടനെ ഞാൻ വളരെ റീസെൻ്റ്ലി പരിചയപ്പെട്ടതാണ്. അദ്ദേഹത്തോട് ഇന്ന് ഫൊക്കാന എന്താണ്, ഫൊക്കാനയിലെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് അറിയാനായിട്ട് വരാൻ പറഞ്ഞു. ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ലഞ്ച് കൊടുത്തിരുന്നു. ഞാൻ ഒരു എമൗണ്ട് ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തോട് ഞാൻ ആ പാടെ ആവശ്യപ്പെട്ടത്, വരിക, നിങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുക, ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അദ്ദേഹം വന്ന് ലഞ്ച് കഴിച്ച് നമ്മളുടെ കാര്യങ്ങളെല്ലാം കേട്ട് ഞാൻ ഒരു വാക്കുപോലും അങ്ങോട്ട് ചോദിക്കാതെ നമ്മളുടെ ഒരു പ്ലാറ്റിനം സ്പോൺസറായിട്ട് അദ്ദേഹം ഇവിടെ ഈ വേദിയിൽ സന്നിഹിതനാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ ഫൊക്കാന പ്രസിഡന്റ് കമാൻഡർ ജോർജ് കോരത് ഒരാളെയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഡോക്ടർ സ്റ്റീവ് ബേഡി, അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ല, അദ്ദേഹവും നമ്മുടെ ഒരു പ്ലാറ്റിനം സ്പോൺസറായിരിക്കും. പിന്നെ നമുക്ക് ഗോൾഡ് സ്പോൺസറായിട്ട് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഈ കമ്മ്യൂണിറ്റി സെൻറ്ററിൻ്റെ ഇപ്പോഴത്തെ ചെയർമാനും അതുപോലെ കമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഉൾപ്പെടുന്ന ടോമി മേൽക്കരപ്പുറം, അദ്ദേഹം ഒരു വെക്കേഷനിലാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥലത്തില്ല. ഈ നാല് പേരെയും ഈ വേദിയിൽ ഞാൻ പ്രത്യേകം ആശംസിക്കുന്നു, അനുസ്മരിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട പി വി ചെറിയാന് രണ്ട് വാക്കുകൾ പറയാനായിട്ട് ഞാൻ കൊടുക്കുന്നു. രണ്ടായിരത്തി 2021 ഒക്ടോബർ മാസം 24 ഞായറാഴ്ച ഈ സായാഹ്ന സമയം ഇത്ര മനോഹരമായ, പ്രകൃതി രമണീയമായ, ശാന്തസുന്ദരമായ, ഹൃദയത്തിന് കുളിർമ നൽകുന്ന ഫോർലായിലെ നമുക്ക് ഏവർക്കും ഒന്നിച്ചു ചേരുവാൻ ഈ നല്ല സായാഹ്ന സമയം ദാനമായി തന്ന സർവേശ്വരനെ നന്ദി അർപ്പിക്കുന്നു. നന്ദി. എന്നെ ശ്രവിക്കുന്ന ശ്രേഷ്ഠ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയരായ ഏവരുമേ, നിങ്ങൾക്കേവർക്കും എൻ്റെ വന്ദനം അറിയിക്കുന്നു. അതോടുകൂടെ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, ആപ്കു സബ്കു മിൽക്കേ മേരാ ദിൽ ബഹുത് ഖുഷ് ഹോ ഗയാ, ഹംനേ യേ ബാത് കഹനാ ചാഹ്താ ഹേ आप सब सारे इकट्ठे मिलके काम करने का जरूरत है, जरूरत है। आप अकेले नहीं है, हम सारे मिलके एक जन के जैसा काम करने का समय है, समय है। पकाने दे इन अल्लाह संदोष समेत जान और किन्नदा है അമേരിക്കൻ ഐക്യനാട്ടിൽ 70 സംഘടനകളുടെ സംഘടനയായി പൊക്കാന. എത്രയോ സുദീർഘവും എത്രയോ സന്തോഷകരമായ അനേകം നന്മകൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ നന്മയുടെ മുമ്പിൽ എൻ്റെ ശിരസ് വണങ്ങി ഇങ്ങനെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും നഷ്ടമല്ല എന്നും അത് നമ്മൾ കടന്നുപോയാലും അത് പൊക്കാന എന്നും ഓർമ്മയിലുണ്ടായിരിക്കും. ആ നല്ല നിമിഷങ്ങളെ കണ്ടുകൊണ്ട് പൊക്കാനയ്ക്ക് എല്ലാവരും അവരാൽ കഴിയുന്ന നന്മ ചെയ്യണമെന്ന് ഞാൻ വിനയമായി അപേക്ഷിക്കുകയാണ്. ഞാൻ ഓർക്കുകയാണ്, അമേരിക്കൻ ഐക്യനാട്ടിൽ മലയാളികൾ ഒരു മനസ്സോട് ഐക്യമത്യപ്പെട്ട് പ്രവർത്തനം ചെയ്ത പൊക്കാന സംഘടന അത് എന്നും നിലനിൽക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നു, അമേരിക്കൻ ഐക്യനാട്ടിൽ മലയാളികളായ നമ്മൾ കുടിയേറി താമസമാക്കിയ നാളുകൾ പിന്നിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ അമേരിക്കയിൽ കുടിയേറിയ മലയാളികൾ കൈവരിച്ചിരിക്കുന്ന
ഒന്ന് അമേരിക്കയിൽ അമേരിക്കക്കാരായവരുടെ മക്കൾ ജനിച്ചു വളരുമ്പോൾ കുടിയേറിപ്പാർത്ത മലയാളികളുടെ മക്കൾ അവർ ജനിച്ചു വളർന്ന ഈ നാട്ടിൽ അവർ കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങൾ ഇവിടെ ജനിച്ചു വളർന്നവരേക്കാൾ ശ്രേഷ്ഠമായ നേട്ടങ്ങളാണ് അവർ കൈവരിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും. ഞാൻ കുടിയേറിപ്പാർത്തത് 1973 ആണ്. ആ സമയത്ത് ഇവിടെ കുടിയേറിപ്പാർത്തവര് ഒരു 99% മലയാളികളുടെ മക്കൾ മറ്റുള്ളവരെക്കാൾ ഉന്നമായ നിലയിൽ ശ്രേഷ്ഠമായ നിലയിൽ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അവരുടെ മക്കളിൽ നല്ലൊരു ഭാഗം ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് തുടങ്ങി ഉന്നത നിലവാരങ്ങളിൽ കഴിയുന്നുണ്ടെന്നുള്ളത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇരുളിനെ നമ്മൾ മൂടിവെക്കാൻ നോക്കിയാൽ ഒരു പ്രകാശം മതി ഇരുള് നീങ്ങിപ്പോകാൻ എന്നതുപോലെ മലയാളിയുടെ തലമുറ ഒരു പ്രകാശമായി ഈ അമേരിക്കൻ നാട്ടിൽ വളർന്നു കൊണ്ടിരിക്കുന്നു, വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആ നല്ല യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ സന്തോഷം കൊണ്ട് നിറയേണ്ടത് ആവശ്യമാണ്. മറ്റൊന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ അമേരിക്കൻ ഐക്യനാട്ടിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് കൂടി വന്നിരിക്കുന്ന പ്രമുഖരായ വ്യക്തികൾ ഇവിടെയുണ്ട്. അവരോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരായി വർദ്ധിച്ചു വരുവാൻ സർവേശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത കൺവെൻഷൻ പരാജയത്തിന്റെ കൺവെൻഷൻ അല്ല, അടുത്ത കൺവെൻഷൻ വിജയത്തിന്റെയും നന്മയുടെയും അനേകം മലയാളികൾക്ക് ഒരു മാതൃകയായിരിക്കണം. മലയാളികൾ ഒരുമനയുള്ളവരായി ഒരു മനസ്സുള്ളവരായി ഐക്യമത്യപ്പെട്ട് പ്രവർത്തിക്കുമെങ്കിൽ വലിയ നേട്ടങ്ങൾ നമ്മളിൽ കൊണ്ടുവരാൻ കഴിയും. കേരളത്തിൽ നിന്ന് ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കുവാൻ കടന്നു വന്നപ്പോൾ ഇന്ന് മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ജീവിക്കുന്ന നിലയിൽ ധാരാളം മലയാളികൾ ഉയർന്നിട്ടുണ്ട്. ഇതാണ് മലയാളികൾ ഈ രാജ്യത്ത് വന്ന് കഠിനാധ്വാനവും വിശ്വസ്തതയും ഐക്യതയും കൊണ്ട് നേട്ടങ്ങൾ ധാരാളം കൈവരിച്ചിട്ടുണ്ട്. തുടർന്നും അതിനുള്ള നല്ല അവസരങ്ങൾ ഏവർക്കും ലഭിക്കട്ടെ എന്ന ആശംസയോടുകൂടെ എന്റെ വാക്കുകളെ ഈ അവസരത്തിൽ നമ്മുടെ ചെറിയാച്ചായന്റെ ചെക്ക് ഇവിടെ കൈമാറുവാനായിട്ട് ബഹുമാനപ്പെട്ട ട്രഷറർ സണ്ണി മറ്റവന, പ്രസിഡന്റ് ജോർജ് വർഗീസ്, പ്ലീസ് കം. ഓക്കെ, നമസ്കാരം. ചെറിയാച്ചനെ എനിക്ക് കഴിഞ്ഞ 20 വർഷമായിട്ട് അറിയാം. ഒരു കാര്യം, റെവറൻ ഫാദർ ടി വി ചെറിയാണെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഇതുവരെ ഈ 20 വർഷവും ഞാൻ ഈ കമ്മ്യൂണിറ്റിയിൽ സർവീസ് നടത്തിയിട്ടുണ്ട്. എന്ത് കാര്യത്തിനും ഏത് മലയാളി ഓർഗനൈസേഷനും ഏത് പള്ളിക്കാരും ആര് ചെന്നാലും യാതൊരു മുൻവി ദാക്ഷിണ്യം ഇല്ലാതെ സംഭാവന ചെയ്യുന്ന ഒരു മനുഷ്യൻ ഞാൻ ആദ്യമായിട്ട്. ചിലപ്പോ 5000 പ്രതീക്ഷയായിരിക്കും ചെല്ലെ, പക്ഷെ ഒരു 1000 മിനിമം കൊടുക്കാത്ത ഒരു ഓർഗനൈസേഷനും ഈ ടാമ്പ ഏരിയയില് കഴിഞ്ഞ 20 വർഷമായിട്ടില്ല. മാറ്റോ, എം എസ് സി എമ്മോ, ഡി എം എ, പള്ളിയോ, അമ്പലോ, ഡസന്മാർ. താങ്ക് യു വെരി മച്ച് ചെറിയാച്ച. ചെറിയാച്ചായനെ അറിയപ്പെടാത്ത ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തെ ഞാൻ പേഴ്സണലി കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഇദ്ദേഹം തരുന്ന ഒരു വാക്ക് സംസാരിക്കുന്നത് ഞാൻ കൂടുതലായിട്ട് എന്നെ പറ്റി പറയണ്ടല്ലോ. പ്രിയപ്പെട്ട ചെറിയാച്ചായനെ ഇന്ന് മുതലല്ല അറിയാവുന്നത്. ഞാൻ കഴിഞ്ഞ കൺവെൻഷനും അല്ലെ അതിനു മുമ്പ് മുതലും അറിയാം. ഇത്ര കൺവെൻഷൻ ചെയർമാനിക്കൊക്കെ വന്നതാണ്. സെക്രട്ടറിയും വരണം, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ വരണം, ഡി ഒ ടി ചെയർമാൻ വരണം. ഈ മഹത്തായ നിമിഷം ഫുഖാനായിക്ക് ഈ പ്രദേശത്ത് നിന്ന് ആദ്യമായിട്ട് ലഭിക്കുന്ന ഒരു മേജർ സ്പോൺസർഷിപ്പാണ് ഈ പ്രദേശത്ത് നിന്ന്. വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഇത് സ്വീകരിക്കുകയാണ്. താങ്കളുടെ
നല്ല മനസ്സിന് ദൈവം കൂടുതലായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്കൾക്കെന്നും കൂടുതൽ നന്മ ദൈവം നൽകട്ടെ. താങ്ക് യു. ഓക്കെ, ചെറിയ അച്ഛായ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നേ, നിങ്ങൾ പ്ലീസ് എല്ലാവരും ഇവിടെ വന്നേ. ചെറിയ അച്ഛായ ദയവായി സീറ്റിലിരിക്കുക. അടുത്ത നമ്മുടെ പ്ലാറ്റിനം സ്പോൺസർ, ഈ അവസരത്തിൽ പ്ലാറ്റിനം സ്പോൺസർ അദ്ദേഹത്തിൻ്റെ ചെക്ക് കൈമാറുകയും അതിനുശേഷം അദ്ദേഹം രണ്ട് വാക്ക് പറയുകയും തന്നെയായിരിക്കും. മാത്യു മുണ്ടിയാങ്കൽ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഇന്ന് ഇദ്ദേഹത്തോടെ സംസാരിച്ചപ്പോൾ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധ്യമായി. കേരളത്തിലായിരുന്നപ്പോൾ വളരെയധികം ഉയർന്ന നിലയിൽ പല സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചിട്ടുള്ളതായിട്ടുള്ള നേതൃത്വം കൊടുത്തിട്ടുള്ള ആളാണ്. ടാമ്പായ്ക്ക് പുതിയ ആളാണെങ്കിൽ തന്നെ അദ്ദേഹം ടൊറന്റോയിൽ നിന്ന്, കാനഡയിൽ നിന്ന് മൂവ് ചെയ്താണ്. ഈസ് എ വെരി വെരി സക്സസ്ഫുൾ ഗ്രേറ്റ് ബിസിനസ് മാൻ വിത്ത് എ ഗ്രേറ്റ് ഹാർട്ട്. സോ താങ്ക് യു സർ, വി റിയലി അപ്രീഷിയേറ്റ് യുവർ കോൺട്രിബ്യൂഷൻ. വളരെ സന്തോഷത്തോടുകൂടി. താങ്ക് യു വെരി മച്ച്. ചേട്ടൻ ഒരു സെക്കൻഡ് ഇവിടെ നിൽക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ എല്ലാവരുടെയും സാമ്പത്തിക സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമേ നമ്മുടെ ഈ കൺവെൻഷൻ സക്സസ് ആക്കാൻ പറ്റത്തുള്ളൂ. മാത്യു ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സുവനീറിൻ്റെ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഒരാൾ പറഞ്ഞാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു 1500 ഡോളറിൻ്റെ സ്പോൺസർഷിപ്പ് പ്രതീക്ഷിച്ച് ഞാൻ വിളിച്ച് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു സ്പോൺസറായി മാറിയ ആളാണ്. അദ്ദേഹത്തിന് മലയാളി കമ്മ്യൂണിറ്റിയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ വിത്തൗട്ട് ഫർദർ ഡ്യൂ ഐ എം ഗോണ ലെറ്റ് ഹിം സ്പീക്ക്. ഹി യൂസ് ടു ബി പ്രസിഡന്റ് ഓഫ് ഏത് അസോസിയേഷൻ ആയിരുന്നു? കാൽഗറി മലയാളി അസോസിയേഷൻ ഓഫ് ക്യുബക്. അപ്പോൾ കാനഡയുടെ ഒരു മെമ്പറായിരുന്നു, കാനഡ ക്യുബക്ക് മലയാളി അസോസിയേഷൻ്റെ ഒരു മുൻ പ്രസിഡൻറ്റും അതുപോലെ തന്നെ വളരെ സക്സസ്ഫുള്ളായ ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് ഞാൻ രണ്ടു വാക്ക് പറയാൻ ക്ഷണിക്കും. ഇവിടുത്തെ ഇലക്ട്രിസിറ്റി വെരി കണ്ടേജിയസ്. എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷനെ ഞാനിവിടെ കാണുന്നത്. അത് ഭയങ്കര വലുതായിട്ട് എൻകറേജ്മെൻ്റ് കിട്ടുന്നതാണ്. എവറിബഡി ഈസ് വെരി ഹാപ്പി ഹെൽപ്പിംഗ് ഈച്ച് അതർ ടു ബി സക്സസ്ഫുൾ. എവറിബഡി ഈസ് വർക്കിംഗ് ടുഗെദർ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ടു ബി എ സക്സസ്ഫുൾ പ്രോജക്ട് ഓർ സക്സസ്ഫുൾ ഫംഗ്ഷൻ. ജൂലൈയിൽ നടക്കാൻ പോകുന്ന പൊക്കാനയുടെ കൺവെൻഷന് ഗംഭീരമായിരിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഇത് നടത്തുമ്പോൾ ഇതിൻ്റെ കൂടെ കൂടാതിരിക്കുന്നത് ഭയങ്കര നഷ്ടമായിരിക്കും. ഇതിൽ എനിക്ക് പങ്കെടുക്കുവാനുള്ള ചാൻസ് കിട്ടിയതിൽ എനിക്ക് അതീവ സന്തോഷമുണ്ട്. ഇതിൻ്റെ എല്ലാവിധ വിജയം ആശംസകളും തരുന്നു. എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഇതിനുണ്ടായിരുന്നു. താങ്ക് യു ജോസേട്ടനല്ല, മാത്യു. പ്രിയ സുഹൃത്തുക്കളും ഒരുപറ്റ ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനെ ലീഡ് ചെയ്ത് എൻ്റെ വളരെ അടുത്ത സഹോദരൻ ഒരു അടിപൊളി ഹിന്ദി പാട്ട് പാടി നിങ്ങളെ ഈ അവസരത്തിൽ ആനന്ദിപ്പിക്കുന്നതായിരിക്കും. Thank you.
ഇന്റർനാഷണൽ ലെവലിൽ എവിടെ സംസാരിച്ചാലും ആദ്യം ആൾക്കാരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരേ ഒരു പേരേ ഉള്ളൂ, അത് പോൾ കറുകപ്പള്ളി. അതിൻ്റെ കാരണം പൊക്കാന പല സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്, വിഷമങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്, സന്തോഷങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. ഈ അവസരത്തിലെല്ലാം പൊക്കാനയെ പിന്താങ്ങി ഇപ്പോഴും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ഇന്റർനാഷണൽ കോർഡിനേറ്ററായി പൊക്കാനയിൽ ഇപ്പോൾ നമ്മൾ നിയമിച്ചിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പോൾ കറുകപ്പള്ളിയെ ഞാൻ രണ്ടു വാക്ക് പറയാനായിട്ട് ക്ഷണിക്കുന്നു. റീജിയണൽ വൈസ് പ്രസിഡന്റ് കിഷോർ, ചെയർമാൻ ജാക്കോ കുര്യൻ, പ്രസിഡന്റ് ജോർജി, മറ്റ് സംഘടനാ നേതാക്കളെ, സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ പൊക്കാനയുടെ നാലാമത്തെ കൺവെൻഷൻ 1990 ഈ ഒർലാൻഡോയിൽ വെച്ച് നടക്കുമ്പോൾ അക്ഷംപാലി മലയാള അസോസിയേഷൻ എന്ന സംഘടന ഇതിൽ നിന്ന് പ്രസിഡൻ്റായിരുന്ന ആളെ ഇപ്പോഴും ട്രാൻസ്ഫർ ചെയ്തിട്ടാണെന്ന് ഒരു ഒർലാൻഡോ കൺവെൻഷൻ നടത്തി. ആ കൺവെൻഷനാണ് ആദ്യമായിട്ട് മുഖ്യമന്ത്രി നയനാര്, കെ ആർ ഗൗരിയമ്മ, കെ പി ഉണ്ണികൃഷ്ണൻ, കേന്ദ്രമന്ത്രിമാർ, ഏതാണ്ട് എട്ടോളം മന്ത്രിമാർ വന്ന് ഏറ്റവും നല്ലൊരു കൺവെൻഷൻ നടത്തി. അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു. രണ്ടാമത് 16 കൊല്ലം കഴിഞ്ഞ് 2006 കോഴിതിൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാനും ആ കൺവെൻഷൻ വിജയിപ്പിക്കാനും അതിന് നേതൃത്വം കൊടുത്ത മാമൻഷി ജേക്കബ് ചെയർമാൻ നമ്മുടെ ചാക്കോപുരി. മൂന്നാമത്തെ 16 കൊല്ലം കഴിഞ്ഞ് 2022 16 കൊല്ലം കഴിഞ്ഞാണ് അറ്റാൻഡി പോലും നമ്മൾ കൺവെൻഷൻ കൊടുത്തില്ല. മൂന്ന് പേര് നേതൃത്വത്തിൽ ചാക്കോപുരിയോടൊക്കെ പണ്ട് ചോദിച്ചായിരുന്നു, പുള്ളിക്ക് പിന്നെ ഇതിനെയൊക്കെ കൺവെൻഷൻ ചെയർമാനൊക്കെ ആയിട്ട് ഇരിക്കാനാ സാധിക്കുന്നത്. പുള്ളി പ്രസിഡന്റൊക്കെ ആരുടെ ആളാണ്, അതുപോലെ മാമൻഷി. ഇത് ഒരു 10-16 കൊല്ലം കിട്ടുന്ന ചാൻസാണ്. ഈ കൺവെൻഷൻ ഒരു പ്രത്യേകതയുണ്ട്, ലാസ്റ്റ് കൺവെൻഷൻ നമ്മൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഈ കൺവെൻഷനെ പാൻഡമിക് ആയിട്ട് ആർക്കും പുറത്തു കിടക്കാൻ പറ്റാത്ത സമയത്താണ് ഈ കൺവെൻഷൻ നടക്കുന്നത്.
ആ കൺവെൻഷനിലേക്ക് ഇപ്പോൾ എനിക്കറിയാം ഈ ഏരിയയിൽ മറ്റേ അസോസിയേഷൻ 12 അസോസിയേഷൻ മാത്രം ഇത്ര ആളുകൾ ഇവിടെ വന്ന് അതിന് നേതൃത്വം കൊടുക്കുന്ന ചെയർമാൻ ഞാൻ പ്രസിഡന്റ്മാരുമായിട്ട് ചെയ്യുന്നില്ലതല്ല അതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ചെയർമാൻ ഏറ്റെടുത്തിട്ട് ആ ചെയർമാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കൺവെൻഷൻ വിജയിക്കുമോ എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എന്നാ ഞങ്ങൾ വെറുതെ ആ ഒരു മീറ്റിങ്ങിന് ജസ്റ്റ് ഞങ്ങൾ നേറ്റോണ ബീച്ചിൽ വന്നു പോയതാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ അപ്പം തന്നെ പറഞ്ഞു ഒരു അസോസിയേഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞു അത് നടത്തും. അപ്പം തന്നെ ഒരു ഗാറ്റ് സ്പോൺസർ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു ജാപ്പറ്റൻ തന്നെയാണ് ചെയ്തത്. അതുപോലെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ജാപ്പറ്റൻ തന്നെ ഒരു സ്പോൺസർ മെയിൻ. ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ചെറിയാച്ചനെ നമുക്കറിയാലോ, ചെറിയാച്ചൻ എന്നും ഞാൻ രണ്ടു പ്രാവശ്യം പ്രസിഡൻറ്റായിരുന്ന സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്തതാണ്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് രണ്ടു പ്രാവശ്യം ഏറ്റവും പ്രൗഡായ സമയത്ത് കൺവെൻഷൻ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്ത നിങ്ങളെ ഓരോരുത്തരെയും ഈ കൊള്ളാട്ടോ കൺവെൻഷൻ വിജയിക്കുമോ എന്നുള്ളത് 100% ഉറപ്പുണ്ട്. ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന എല്ലാം പുക്കാനായി പ്രവർത്തിച്ച ഓരോ വ്യക്തികളാണ്. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ലോക്കൽ പ്രസിഡന്റുമാരെ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ, അതുപോലെ അദ്ദേഹം ആദ്യത്തെ ട്രഷറർ ഇന്ന് ഈ ഈ കൺവെൻഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കൺവെൻഷൻ ലോക്കൽ കിക്ക് ഓഫിന് നാഷണൽ ലെവലിൽ ഇത്ര പൈസ മുടക്കി, ഒരു കൺവെൻഷൻ വേണ്ടിയതിനേക്കാളും കൂടുതൽ പൈസ മുടക്കിയ ആളുകൾ ഈ കൺവെൻഷൻ്റെ ഒരു കിക്ക് ഓഫിന് ഇവിടെ വന്നു. ഞാൻ നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഈ കൺവെൻഷന് ഏതായാലും ഈ രണ്ട് ദിവസം ഏറ്റവും ബീച്ചിൽ നടന്ന കിക്കോഫ് നല്ല ഭംഗിയായിരുന്നു. അതുപോലെ നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ ലോക്കൽ ടീമിന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും കൊള്ളാട്ട കൺവെൻഷനിൽ വരണം, അത് ഏറ്റവും വിജയിപ്പിക്കണം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ കടമയാണ്. ഇനി ഇവിടെ കിഷോർ പറഞ്ഞു ഇനി യങ്സ്റ്റേഴ്സാണ്, ഇനി ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഈ കൺവെൻഷന് ഒക്കെ ബാക്കപ്പ് നിന്ന് ചെയ്യാനുള്ള അടുത്ത 16 കഴിഞ്ഞിട്ടായിരിക്കും പറ്റുക. ഈ ഈവൻ 1980 തുടങ്ങിയ ന്യൂയോർക്കിൽ ഒരേ രണ്ട് കൺവെൻഷൻ നടന്നിട്ടുള്ളൂ. ഇത് മൂന്നാമത്തെ കൺവെൻഷനാണ് ഒർലാൻഡോയിൽ നടക്കുന്നത്. ആ പാട് വഴി തുടങ്ങിയ കൺവെൻഷൻ 3 നടന്ന് വാലിഫോർണിയയിലാണ് 25th കൺവെൻഷൻ. അത് ഏറ്റവും കൂടുതൽ പ്രാര് അറിയിക്കുന്ന ഒരു കൺവെൻഷനാണിത്. നമ്മുടെ 4 ഇടപെട്ട് കൺവെൻഷൻ നടക്കാത്ത കൺവെൻഷൻ നടക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും അത് സഹകരിച്ച് നേരത്തെ തന്നെ രജിസ്ട്രേഷൻ ചെയ്ത് നമ്മൾ വിജയിപ്പിക്കും. നാട്ടിൽ നിന്നും ഞാൻ ഒരു സംഗതി ഇങ്ങനെ പറയാം, നാട്ടിൽ കഴിഞ്ഞ വർഷം രജിസ്ട്രേഷൻ ചെയ്ത 3 ആൾക്കാർ പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. നമ്മൾ ഈ കൺവെൻഷൻ ജയിച്ച് ചെയ്ത ഒരൊറ്റ ആളുടെ പൈസ കൺവെൻഷൻ നടത്തില്ലെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. കഴിഞ്ഞ വർഷം ഏതാണ്ട് നല്ലൊരു സ്പോൺസേഴ്സ് ഞങ്ങൾ വേറെ നിന്നും പോയിട്ടുണ്ടെന്ന് കിട്ടി, എല്ലാവർക്കും തിരിച്ചു കൊടുക്കണം. അവരെല്ലാം വരാൻ തയ്യാറായിട്ടിട്ടുണ്ട്. വേറെ പ്രോബ്ലങ്ങളൊക്കെ ഇല്ലെങ്കിൽ ഈ കൺവെൻഷൻ ഭയങ്കര വിജയത്തിലേക്ക് വരും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. താങ്ക് യു. അദ്ദേഹം പറഞ്ഞു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പ്രവാഹം വരുമ്പം പഴയ ആൾക്കാരായിട്ടുള്ള അദ്ദേഹത്തെ പോലെയും ചാക്കോ കുര്യൻ അതുപോലെ ബി വി ചെറിയാൻ ഇങ്ങനെയുള്ളവരെ നമ്മൾ ഔട്ടാക്കും ഒരിക്കലുമല്ല. ഞാനും ഒരു ദിവസം ഔട്ടാകേണ്ട ആളാണ്. നമ്മൾ യങ്സ്റ്റേഴ്സ് എന്ന് പറയുമ്പം, അതായത് ഈ പ്രസ്ഥാനം നമ്മൾ ഒരു 20-50 മുന്നിലേക്ക് നമ്മൾ നോക്കുക, ബി വി ചെറിയാൻ ഇന്ന് സ്പോൺസറാണ്. 50 കഴിയുമ്പോൾ അദ്ദേഹത്തെ ഈ ഏരിയയിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമ്മൾ അടുത്ത ഒരു ജനറേഷൻ്റെ ഒരു ഒരു ഇൻവിറ്റേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലാതെ അവർ വന്നെന്ന് ഓർത്തുകൊണ്ട് നമ്മളെ ആരെയും വീട്ടിൽ നിന്ന് പുറത്താക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിൻ്റെ അകത്തുകൊണ്ട് ഇതിൻ്റെ സീരിയസ് ആയിട്ടുള്ള നേതാക്കളെ ഒന്നും ആരും ഒരിടത്തും പുറത്തേക്ക് ആക്കാനായിട്ട് ഈ കിഷോർ ഫ്ലോറിഡ റീജിയൻ RVP ആകുമ്പം സമ്മതിക്കുന്നില്ല. പിന്നെ നമ്മളുടെ വിമൻസ് ഫോറത്തിനെ കുറിച്ച് 2 പറയാതെ എനിക്ക് അടുത്ത ആളെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം വിമൻസ് ഫോറം ഫൊക്കാന എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ കുറച്ച് സ്ത്രീജനങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷനിൽ നടന്നുകൊണ്ടിരുന്നൊരു സംഭവമാണ്. അത് വളരെ എനർജറ്റിക്കായിട്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരി മുമ്പ് നമ്മുടെ പ്രദീപിൻ്റെ പാട്ട് അതിൻ്റെ ഒരു എനർജി അതുപോലെ വളരെ എനർജറ്റിക്കായിട്ട് ഈ പരിപാടി ഏകദേശം 150 വനിതകളുടെ പ്രാതിനിധ്യത്തോടുകൂടി പൊക്കാന ഒരു അടുത്ത ഒരു ലെവലിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. ആ വിമൻസ് ഫോറത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ വിമൻസ് ഫോറം ചെയർ ഡോക്ടർ കലാഷാഹി വളരെ ആത്മാർത്ഥമായിട്ട് പൊക്കാനയുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. കലാഷാഹിയെ ഈ അവസരത്തിൽ ഞാൻ ആ സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ പാടിയ അതിമനോഹര ഗാനം, ഇന്നലെ ഞങ്ങൾക്ക് ഒരു പരിപാടി ഡേറ്റോണയിൽ ഉണ്ടായിരുന്നു, സന്ധ്യ ആ പാട്ട് വീണ്ടും ഒരിക്കൽ കൂടി ആലപിക്കാനായിട്ട് ഞാൻ ഡോക്ടർ കലാഷാഹിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. എന്താ വേണ്ടത്, സൗണ്ട് വേണോ?
Thank you, Kishore, for that lovely and generous introduction about me. Good evening, everyone. ഫോക്കാന എന്ന മഹത്തായ പ്രസ്ഥാനത്തിനെ കുറിച്ചും അതിന് ഫ്ലോറിഡയ്ക്കുള്ള സ്ഥാനത്തെക്കുറിച്ചും ഫ്ലോറിഡയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ഇവിടെ എല്ലാവരും തന്നെ വളരെ വിശദമായ രീതിയിൽ സംസാരിച്ചു. അങ്ങനെയുള്ള ഫ്ലോറിഡയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ജൂലൈ 7-10, 2020 നടക്കാനിരിക്കുന്ന കൺവെൻഷൻ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് വളരെ ഭംഗിയായി നടത്തണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പിന്നെ ആസ് എ വിമൻസ് ഫോറം ചെയർപേഴ്സൺ, ഫോക്കാന വിമൻസ് ഫോറം വളരെയധികം ശക്തിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ടീമിൽ ഏകദേശം 150 വിമൻ ലീഡേഴ്സ്, വെരി ടാലൻറ്റഡ് ആൻഡ് എനർജറ്റിക് ലീഡേഴ്സ് ആണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അതിൽ ഏറ്റവും അധികം വിമൻ ലീഡേഴ്സ് വന്നിട്ടുള്ളത് ഫ്ലോറിഡ റീജിയനിൽ നിന്നാണ്. ആൻഡ് ദേ ആർ സപ്പോർട്ടിങ് അസ് വെരി മച്ച്. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ എനിക്ക് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ബ്രീഫ് ഡിസ്കഷൻ വിത്ത് യു ഗൈസ്, സോ പ്ലീസ് സ്റ്റേ, ഡോണ്ട് ലീവ്. അപ്പോൾ അവർ പറഞ്ഞത് അധികം സംസാരിക്കേണ്ട, കൂടുതൽ പ്രവർത്തിക്കൂ എന്നാണ്. പരിപാടിയിൽ സ്പോൺസേഴ്സ് ആൻഡ് രജിസ്ട്രൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്പോൺസർഷിപ്പ് ചെയ്യുന്നവരും രജിസ്ട്രേഷൻ എടുത്തിരിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് ഞാൻ വായിക്കുകയാണ്. ദയവ് ചെയ്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ട്രഷറർ, പ്രസിഡന്റ്, സെക്രട്ടറി, നിങ്ങൾ ഈ സ്റ്റേജിൽ വരുവാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. ബി ഒ ടി ചെയർ സ്ഥലത്തുണ്ടെങ്കിൽ വരിക. കൺവെൻഷൻ ചെയർ പ്ലീസ്. ഓക്കെ, ഞാൻ ഓരോരുത്തരുടെ പേര് വായിക്കും. അപ്പോൾ നിങ്ങൾ സ്റ്റേജിലേക്ക് കടന്നു വരിക. നിങ്ങളുടെ കയ്യിൽ ചെക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഒരു പ്രസൻസ് ഇവിടെ കാണിക്കുക. മാമൻ സി, പ്ലീസ് കം. ഓക്കെ, സണ്ണി മട്ടമന, പ്ലീസ്. ട്രഷറർ. ഓക്കെ, നമുക്ക് ഏകദേശം 38 പേരുടെ ഒരു പ്രസൻസ് ആണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക്. സ്പോൺസേഴ്സ് ആൻഡ് രജിസ്ട്രൻസ് എന്ന് പറയുമ്പം, സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞാൽ $2,500 സ്പോൺസേഴ്സും, രജിസ്ട്രൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നവരുമാണ്. ഞങ്ങളിത് കോമൺ ആയിട്ട് വായിക്കുന്നതിൻ്റെ കാര്യം, പല ആൾക്കാരും ഇന്ന് ഈ പരിപാടി നടക്കുമോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുന്നവരുണ്ട്. അവർ പക്ഷേ ഇത് നടക്കും. ഞാൻ ഇവിടെ വച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഇത് നടന്നിരിക്കും. അപ്പോൾ ഇത് നടക്കുമെന്നുള്ള സംശയം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് കൂടുക. പക്ഷേ യു വിൽ ബി എ സ്പോൺസർ ടുമാറോ. സോ ഐ എം ഗോയിങ് ടു ഇൻവൈറ്റ് ഈച്ച് പേഴ്സൺ ദാറ്റ് റെക്കമെൻഡഡ് ഫോർ ദി സ്പോൺസേഴ്സ് ആൻഡ് രജിസ്ട്രൻസ്. ഓക്കെ, ലെറ്റ്സ് കം സ്റ്റാർട്ട് വിത്ത് ഡേവിസ് കൊല്ലനുക്കാർ. പ്ലീസ് കം ഡേവിസ് കൊല്ലനുക്കാർ. Next, I have Pradeep Narayan. Namada paattu paadiya Pradeep Narayan, please come. Adutha and Saji Matthew. Saji Matthew ude undo, please come. Mani Varghese salathilla ennaanu sanni arichathu. Abraham George, Abraham B. Chako, pulligaran oru sponsor aayittu idu cheyittundu, adhe ude ethittilla. Vivek Abraham, Grace Maria Joji, please come. ബാബു കീപ്പനശ്ശേരിൽ, സണ്ണി മട്ടമന, അത് വേറെ നമ്മുടെ പ്രിയപ്പെട്ട ട്രഷറർ ജോൺ കല്ലോലിക്കൽ, ബെനറ്റ് എബ്രഹാം, അദ്ദേഹം ഒരു സ്പോൺസറായിട്ട് നമുക്ക് പ്രൊവൈസ് ചെയ്തിട്ടുണ്ട്. കിഷോർ പീറ്റർ വട്ടപ്പുറമ്പിൽ, അത് വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ്. സുരേഷ് നായർ, സുരേഷ് നായർ ഇതിൻ്റെ അകത്ത് എല്ലാ പരിപാടിയിലും ആത്മാർത്ഥമായിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അരുൺ ചാക്കോ,
ജോർജ് ഓറോത്ത് അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. ഓക്കെ, അരുൺ, അരുൺ ചാക്കോ പ്ലീസ് കം. അരുൺ ചാക്കോ, ജോർജ് ഓറോത്ത്, മാത്യു നൈനാൻ, അദ്ദേഹം ഒരു സ്പോൺസറായിട്ട് നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. ജെയ്മോൻ എബ്രഹാം, അദ്ദേഹം ഇവിടെ ഉണ്ട്, പ്ലീസ് കം. അദ്ദേഹം ഒരു സ്പോൺസറാണ്. തോമസ് വലിയവീടൻ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്, പ്ലീസ് കം, പ്ലീസ് കം. അടുത്തത് ബാബു പോൾ, അദ്ദേഹം ഇവിടെ സ്ഥലത്തില്ല. ബിഷപ്പ് ബാബു പോൾ ഉണ്ടോ? ഓക്കെ ഓക്കെ. ബിഷൻ ജോസഫ്, അദ്ദേഹം എത്തിയില്ല. ജോമോൻ തെക്കത്തൊട്ടിയിൽ, അദ്ദേഹം എത്തിയിട്ടില്ല. ഇവരെല്ലാവരും വെക്കേഷനിലാണ്. ജിനോ വർഗീസ്, അവര് ഒരു ടീമായിട്ട് വെക്കേഷൻ പോയിരിക്കുകയാണ്. ഉല്ലാസ് പുലവണ്ണൻ, ഷൈജൻ മേക്കാട്ട് പറമ്പിൽ, അദ്ദേഹം ഇവിടെ ഉണ്ട്, ഞാൻ നേരത്തെ കണ്ടിരുന്നു. ഷൈജൻ ഉണ്ടെങ്കിൽ പ്ലീസ് കം. സ്റ്റീഫൻ ലൂക്കോസ്, സ്റ്റീഫൻ ലൂക്കോസ് ഇവിടെ ഉണ്ടെങ്കിൽ പ്ലീസ് കം. ജിജോ ഫ്ലവർ ഹിൽ, പ്ലീസ് കം. ജിജോ ഫ്ലവർ ഹിൽ. നെഡ് ജോർജ്, അദ്ദേഹം എനിക്ക് പേഴ്സണലായിട്ട് ഒരു സ്പോൺസർഷിപ്പ് ഓഫർ ചെയ്തതാണ്. സിജോ, സിജോ ജോൺ, സിജോ ജോൺ പ്ലീസ് കം. സാബു കൂന്തമറ്റം, അദ്ദേഹം എത്തിയിട്ടില്ല. നമ്മുടെ എക്സ് ആർ വി പിക്ക് സ്പോൺസർഷിപ്പ് ഓഫർ ചെയ്തതാണ്. സജി കടിയമ്പള്ളി, അദ്ദേഹത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. ഇദ്ദേഹം നമ്മുടെ ഇവിടുത്തെ ഈ പ്രസ്ഥാനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്ന കാനായ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രസിഡന്റാണ് സജി കടിയമ്പള്ളി. ഒന്ന് എഴുതിട്ട് തന്നെ സജി. സജി, സജി അവിടെ നിന്ന് പോയോ? ഓക്കെ ഓക്കെ. സജി, സജി കടിയമ്പള്ളിൽ. അടുത്തത് ഡിറ്റോ ആൻഡ് ഡിജോ റാഫേൽ, അവർ രണ്ടുപേരും ഇവിടെ ഉണ്ട്, പ്ലീസ് കം, കം ഓൺ. അടുത്തത് പ്രസാദ് ജോൺ, പ്രസാദ് ജോൺ പ്ലീസ് കം. ഷാജി ജോസഫ്, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു, വേറൊരു പരിപാടിയിലേക്ക് പെട്ടെന്ന് പോയതാണ്. സൂസി ജോർജ് പ്ലീസ് കം. അടുത്തത് ഡെവിൻ കൊല്ലന്നൂക്കാരൻ, ഐ എം സോറി, ഡെൽവിൻ കൊല്ലന്നൂക്കാരൻ. നെക്സ്റ്റ് വി ഹാവ് ജോർജ് കോരത്. അടുത്തത് തോമസ് വെട്ടുപാറപ്പുറത്ത്, വിജയൻ നായർ. എല്ലാവരും ദയവ് ചെയ്ത് സ്റ്റേജിലേക്ക് വരിക. ഇനി ആരെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ. ഓക്കെ, വിനോദ്, വിനോദ് ബാബു തട്ടാശ്ശേരി, എബ്രഹാം ജോർജ്, അത് പേര് പറഞ്ഞ പൊന്നച്ചായന അറിയാത്തോണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഇത്ര ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള തോമസ് ചേട്ടനെ സ്റ്റേജിലോട്ട് വന്നോട്ടെ. കല കല സ്റ്റേജിലോട്ട് വന്നോട്ടെ. നിങ്ങളെ രണ്ട് സ്പോൺസേഴ്സ് ആണ്. നിങ്ങളുടെ ഒന്ന് വന്ന കൂട്ടത്തിൽ നിൽക്കണം. ഇതൊരു ഫാമിലി ഗെറ്റ് ടുഗദർ പോലെയാണ്. ഇത് എല്ലാവരും ഇവിടെ വന്ന എല്ലാവരും ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളെ എല്ലാവരും കയറുക. മുന്നേ നിൽക്കുന്നവർ, ഇനി ഈ മുന്നേ നിൽക്കുന്നവരോട് ലെവൽ താഴോട്ട്. ഈ അവസരത്തില് കൊക്കാന 2022 കൺവെൻഷൻ ഫോർ ദി ഓവർ റണ്ണിംഗ് സപ്പോർട്ട്. നമ്മളുടെ കൊക്കാനയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ റോള്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് റോള് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? അറിയത്തില്ല, ഞാൻ പറയാം. പ്രസിഡന്റിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ പുള്ളിയാണ് വൈസ് പ്രസിഡന്റാണ് പ്രസിഡന്റ്. അപ്പൊ ജോർജി വർഗീസ്, ജോർജി വർഗീസ് നാളെ സ്ഥലത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രസിഡന്റാണ് ഈ ഇരിക്കുന്ന ഈ ചുമല കുപ്പായിട്ടിരിക്കുന്ന ആള്. ഇദ്ദേഹം പ്രസിഡന്റായ പിറ്റേ ദിവസം ഞാൻ രാജിവെക്കും. ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. ജോർജി വർഗീസിന് എല്ലാവിധ ആയിര ആരോഗ്യങ്ങളും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. പക്ഷേ ഞാൻ മുമ്പ് തമാശയായിട്ട് പറഞ്ഞില്ല, ഇദ്ദേഹം പ്രസിഡന്റായ പിറ്റേ ദിവസം ഞാൻ രാജിവെക്കും. ഈ അവസരത്തില് നമ്മളുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയും
ന്യൂയോർക്കിന്റെ പ്രിയ താരവുമായ തോമസ് തോമസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നെയിം തോമസ് ലാസ്റ്റ് നെയിം തോമസ് ഡബിൾ തോമസ് പ്ലീസ് കം ടു ദ സ്റ്റേജ് ആൻഡ് സേ കപ്പിൾ വേർഡ്സ് താങ്ക് യു പ്രിയപ്പെട്ടവരെ ടാമ്പയിൽ വരുമ്പോൾ എനിക്ക് തികച്ചും സന്തോഷം ഇത്തിരി കൂടിക്കൂടി വരാറുണ്ട് കാരണം എന്താ അറിയോ ഇവിടെ പാട്ട് പാടിയപ്പോൾ ഒത്തിരി ഒത്തിരി ആളുകൾ പിന്നിലേക്ക് പോയി ഒത്തിരി ഓർമ്മകൾ ചെറിയച്ചായൻ പ്രസംഗിച്ചപ്പോൾ അതുപോലെ തന്നെ ചെറിയച്ചായൻ 73 ഇവിടെ ഇമിഗ്രേറ്റ് ചെയ്തു ഞാനും 73 വന്ന ഒരാളാണ് ഉപരിപഠനത്തിന് ഫൊക്കാന 83 രൂപം കൊണ്ടു ഞാനതിൻ്റെ ആദ്യത്തെ ട്രസ്റ്ററായി മധുരിക്കുന്ന ഒത്തിരി ഒത്തിരി ഓർമ്മകളുണ്ട് കേട്ടിട്ടില്ലേ മധുരിക്കുന്ന ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂട്ടിൽ പ്രിയപ്പെട്ടവരെ 83 ട്രഷാസ്ഥാനം ഞാൻ ഏറ്റെടുത്തെങ്കിലും തുടർന്നുള്ള യാത്രയിൽ ഫൊക്കാനയോടൊപ്പം ഞാനും യാത്ര ചെയ്യുന്നു സ്ഥാനമാനങ്ങൾ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല ഒരിക്കലും വർഷങ്ങൾ കഴിഞ്ഞു ഈ വർഷം നമ്മുടെ പുതിയ ഭാരവാഹികൾ രൂപം കൊടുത്ത ഫൊക്കാനയുടെ നേതൃത്വത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ അധികം ഫോൺ കോളുകൾ എന്നെ തേടി വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ പണ്ടേ പറഞ്ഞതാണ് എല്ലാവരും പുതിയ ആളുകൾ വരട്ടെന്ന് ഞാൻ ചോദിച്ചു ആരൊക്കെയാണ് ഈ പ്രസിഡന്റ് സെക്രട്ടറി പുതിയ സ്ഥാനങ്ങളിലേക്ക് വരുന്നവർ ചേട്ടനും കൂടി ഇതിനകത്തൊന്ന് പങ്കെടുക്കാമെന്ന് ഞാൻ എന്നുണ്ടല്ലോ പ്രിയപ്പെട്ട ജോർജിയാണ് പ്രസിഡന്റ് എന്ന് അറിഞ്ഞപ്പോൾ എന്നിലെ യൗവനം ഒന്നുകൂടി ഒന്ന് സടകടം എഴുന്നേറ്റു സെക്രട്ടറി സജീവനാണെന്ന് അറിഞ്ഞപ്പോഴോ പറയണ്ട ഇവരുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഇവരുടെ കൂടെ പ്രവർത്തിക്കാനും സാധിക്കും ഇത്രയും നല്ല ഒരു ടീം ഫൊക്കാനയുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടില്ല ഫൊക്കാന ഈ വർഷം നടത്താൻ പോകുന്ന കൺവെൻഷൻ ഇറ്റ് വിൽ ബി എന്റെ പ്രതീക്ഷ ശരിയാണെങ്കിൽ ഇറ്റ് വിൽ ബി ദ മദർ ഓഫ് കൺവെൻഷൻസ് അതും ഫ്ലോറിഡയിൽ ഫ്ലോറിഡയിൽ 3rd പ്രാവശ്യമാണ് കൺവെൻഷൻ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരെല്ലാവരും സമർത്ഥരാണ് നിങ്ങളോടൊപ്പം ഈ ഫൊക്കാന കൺവെൻഷൻ ഞാനും അടിച്ചു പൊളിക്കൂ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എല്ലാ സഹായ സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ ഫൊക്കാനയുടെ കൺവെൻഷനിലേക്കുള്ള യാത്രയിൽ ഞാനും പങ്കെടുക്കുകയാണ് മധുരിക്കുന്നോർമകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ താങ്ക് യു വെരി മച്ച് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫൊക്കാന കൺവെൻഷൻ ഈസ് ഗോയിംഗ് ടു ബി ഗ്രേറ്റ് ഗ്രേറ്റ് ആൻഡ് തോമസേട്ടന് ഈ എനർജി ഉണ്ടെങ്കിൽ പൊക്കാന കൺവെൻഷൻ അടിച്ചു പൊളിക്കുക എന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല അടുത്തതായിട്ട് നമുക്ക് കുറേ നേതാക്കന്മാരിവിടെ ഇരിപ്പുണ്ട് ഞാൻ എല്ലാവരെയും ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ആരെങ്കിലും വിളിക്കാൻ താമസിച്ചാൽ ദൈവം ഇത് ക്ഷമിക്കുക നമ്മുടെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഷിക്കാഗോ എന്നൊരു നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് ഈ ഫൊക്കാനയുടെ കൺവെൻഷന്റെ കിക്ക് ഓഫ് ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു ആളുടെ പേരെന്താന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ജോർജ് പണിക്കർ എൻ്റെ പൊന്നു സാറ് ആ പുള്ളി ഒരു പുലിയാന്ന് പറഞ്ഞു ആ പുള്ളി 1980s അവിടെ റിയൽ എസ്റ്റേറ്റ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ് എൻ്റെ വീട് മേടിച്ചു തന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോഴെനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ കാലിബർ നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിലല്ല ഇദ്ദേഹം ജസ്റ്റ് ഒരു റിയൽറ്റർ എന്നുള്ള നിലയിൽ മാത്രമല്ല മറിച്ച് ഫൊക്കാനയിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കലാകാരൻ എന്നുള്ള ഒരു രീതിയിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അദ്ദേഹം ഒരു പാട്ട് പാടി രണ്ടു വാക്ക് പറഞ്ഞതിന് ശേഷം അവതരിപ്പിക്കുന്നതായിരിക്കും ജോർജ് പണിക്കർ ഫ്രം ഷിക്കാഗോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ പുലിയൊന്നുമല്ല കേട്ടോ ഞാൻ വെറും ഒരു ആടാണ് എല്ലാവരും വളരെ ആവേശത്തോടുകൂടി ഇവിടെ ഇരിക്കുകയാണ് എനിക്കറിയാം ഐ ക്യാൻ ഫീൽ ദാറ്റ് പ്രസൻസ് ദ എനർജി ലെവൽ ഇൻ ദിസ് റൂം അതാണ് താമ്പ ഓക്കെ ഞങ്ങള് ചിക്കാഗോയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ $70,000 പെട്ടെന്ന് 2-3 ദിവസം കൊണ്ട് ഉണ്ടാക്കിയായിരുന്നു
പക്ഷേ ഞങ്ങളെല്ലാം ഇപ്പോൾ അന്ന് കടത്തി വിട്ടിക്കൊണ്ടിരുന്നു 100,000 എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇനി ബാക്കി പൈസയൊക്കെ ഞങ്ങൾ ഉണ്ടാകണമല്ലോ എന്നുള്ള ദുഃഖത്തിലാണ് ഞാൻ ഇരിക്കുന്നത് കൊണ്ട് ഇറ്റ് വാസ് ഗുഡ് $100,000 ഇസ് എ റിയൽ ഗുഡ് വാല്യൂ ഫോർ ദ കൺവെൻഷൻ എന്തായാലും ഞാനും പലരും കഥകളൊക്കെ പറഞ്ഞതുപോലെ കഥകളിലേക്ക് കടക്കുന്നില്ല ഞാൻ വർഷങ്ങളായിട്ട് സ്വകാര്യയുടെ ഒരു 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 സഹപ്രവർത്തകനാണ് നമ്മൾ ചെയ്യേണ്ട എന്താണ് ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സംഘടനയുടെ ഈ ഭുക്കാലയുടെ കൺവെൻഷനൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ കുടുംബമായിട്ടാണ് പോകുന്നത് അന്നൊരു വെക്ക എൻ്റെ കുട്ടികളൊക്കെ അന്ന് വളരെ ചെറുതാണ് അപ്പം ഞങ്ങൾ ഒരു എല്ലാ 2 വർഷം കൂടുമ്പോഴുള്ള കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്കേഷനാണ് അത് അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് നമ്മളതിന് പോവുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ആ മലയാളികളുമായിട്ടുള്ള ബന്ധപ്പെടുന്നതിനും അവരുടെ കൾച്ചർ മനസ്സിലാക്കുന്നതിനും അവരുടെ ഇൻറ്ററാക്ഷനും ഒക്കെ നമ്മുടെ കുടുംബത്തിന് അത് വളരെയേറെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ഇപ്പോഴും ഫൊക്കാനയുടെ ഒരുപാട് പ്രസൻറ്റുകൾ മീൻസ് ട്രോഫികൾ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ധാരാളം ഇരിപ്പുണ്ട് എൻ്റെ കുട്ടികൾക്ക് പാട്ടിനും അതുപോലെ തന്നെ പ്രസംഗത്തിനും ബാക്കിയുള്ള കലാ മത്സരങ്ങൾക്കുമൊക്കെ പങ്കെടുത്ത് സമ്മാനം നേടിയ എൻ്റെ പല ട്രോഫികൾ ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ കുടുംബമായിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ പങ്കെടുക്കുക ഈ പരിപാടി അങ്ങേയറ്റം വിജയിക്കും എന്ന് എനിക്ക് ആത്മാർത്ഥമായ വിശ്വാസമുണ്ട് എല്ലാവിധമായ മംഗളങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇൻട്രൊഡക്ഷൻ ഇച്ചിരി വീക്കായി പോയി കാരണം വരിപ്പൊടി ബഹുമാനപ്പെട്ട അഫ്ഗാനയുടെ പ്രസിഡന്റ് ജോർജി വർഗീസ് റീജിയണൽ പ്രസിഡന്റ് കിഷോർ പീറ്റർ ഫൊക്കാനയുടെ കൺവെൻഷൻ ചെയർമാൻ ചാക്കോ കുര്യൻ ഫൊക്കാനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ സുഹൃത്തുക്കളെ വളരെയധികം സന്തോഷത്തോടെയാണ് ഇന്നിവിടെ ഞാൻ നിൽക്കുന്നത് എല്ലാവരും പറഞ്ഞതുപോലെ ഫ്ലോറിഡ ഫൊക്കാനയുടെ 3rd കൺവെൻഷൻ ഒരുങ്ങുകയാണ് 1990 തോമസ് കീഴൂരിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പോൾ കറുകപ്പള്ളി പറഞ്ഞതുപോലെ വളരെ ഗംഭീരമായ ഒരു കൺവെൻഷൻ നടത്തിയായിരുന്നു അത് ഞാൻ സംബന്ധിച്ചില്ല
2006 കമാൻഡർ ജോർജ് ഗോരത്തിന്റെ നേതൃത്വത്തിൽ അതിഗംഭീരമായ ഒരു കൺവെൻഷനാണ് ഒർലാൻഡോ സാക്ഷ്യം വഹിച്ചത്. മൂന്നാമത് ജോർജ് വർഗീസിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ കൺവെൻഷൻ നടക്കാൻ പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യം പാൻഡമിക് കാരണം ഒരു കൺവെൻഷൻ നടത്തുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് 2022 അതിഗംഭീരമായ ഒരു കൺവെൻഷൻ ഒർലാൻഡോയിൽ നടക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് ഇവിടെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് നേതാക്കളുണ്ട്. പ്രത്യേകിച്ച് ഡോക്ടർ മാമൻ സി ജേക്കബ് സെക്രട്ടറി ആയിരുന്നപ്പോൾ റോച്ചസ്റ്റർ കൺവെൻഷൻ, അതിനെക്കുറിച്ച് എല്ലാവരും കേട്ട് കാണും. അപ്പം റോച്ചസ്റ്റർ ഈ മാമൻ സി ജേക്കബ് ഇതിൻ്റെ പേട്ടണാണ്. പിന്നെ കമാൻഡർ ജോർജ് ഗോരത്, അങ്ങനെ ചാക്കോ കുര്യൻ കൺവെൻഷൻ ചെയർമാൻ, ചുറുചുറുക്കുള്ള റീജിയണൽ പ്രസിഡന്റ് കിഷോർ പീറ്റർ, ജോർജ് കല്ലോലിക്കൽ, അങ്ങനെ ഇവിടെ ഫ്ലോറിഡയിൽ നല്ലൊരു നീണ്ട ലീഡേഴ്സിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാവരും കഴിവതും രജിസ്ട്രേഷൻ എല്ലാ സ്ഥലത്തു നിന്നും ശേഖരിച്ച് ഈ കൺവെൻഷൻ വിജയമാക്കണം. ഫൊക്കാന എന്ന് പറയുമ്പോൾ വളരെയധികം വളർന്നു കഴിഞ്ഞിരിക്കുന്നു. 2006 ഇവിടെ ഫൊക്കാന കൺവെൻഷൻ നടത്തിക്കഴിഞ്ഞിട്ട് ഇത് പിളർന്നുപോയി. അതനുസരിച്ച് നമുക്കധികം സംഘടനകളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇന്ന് ഫൊക്കാന 70 സംഘടനകൾ ഒരു ഫെഡറേഷനാണ്. പ്രത്യേകിച്ച് ഫ്ലോറിഡ എന്ന് പറയുമ്പോൾ ഇന്നലെ ഡേറ്റോണ ബീച്ചിൽ നല്ല ചുറുചുറുക്കുള്ള യുവാക്കളുടെ ഒരു സംഘടന ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൺവെൻഷനേക്കാളും എല്ലാം ഈ ഫ്ലോറിഡ ഒരുപാട് സംഘടനകൾ ഫൊക്കാനയെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും 2022 കൺവെൻഷൻ ഏറ്റവും വിജയമായിരിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. പക്ഷേ അടുത്തതായിട്ട് വിളിക്കാൻ പോകുന്നത്, ഞാൻ നേരത്തെ എൻ്റെ സ്പീച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. In Florida, we saved the almost the best for the last. അതില് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് നമ്മുടെ ഫൊക്കാനയുടെ കഴിഞ്ഞകാല BOT ചെയറും ഈ പ്രാവശ്യത്തെ കൺവെൻഷന്റെ പേറ്റൺ ഡോക്ടർ മാമൻ സി ജേക്കബ് എന്ന പേരിൽ നിങ്ങൾ സൗത്ത് ഫ്ലോറിഡയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. ഈ അവസരത്തിൽ ചുരുങ്ങി അദ്ദേഹം എന്നോട് പറഞ്ഞായിരുന്നു കേട്ടോ, ഒരു കാര്യം എന്നോട് പറഞ്ഞു, എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് ഞാൻ വളരെ ലിറ്ററൽ മീനിങ്ങിൽ എടുത്ത് ഞാൻ അദ്ദേഹത്തെ വിളിക്കാതിരിക്കായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ഒന്ന് പറഞ്ഞു, ഇത്രയും ഇമ്പോർട്ടൻ്റ് ഒരു പൊസിഷൻ വഹിക്കുന്ന ആളാ, പുള്ളിയെ വിളിച്ചില്ല എങ്കിൽ അത് പിന്നീട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ബഹുമാനപ്പെട്ട മാമൻ സി ജേക്കബ്, പ്ലീസ് കം. എവരിബഡി ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ മെസ്സേജ്. വിളിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകുകയില്ല. പക്ഷേ ഈ കൺവെൻഷനെ എല്ലാവിധ ഭാഗങ്ങളും ആശംസിക്കുകയാണ്. ഫ്ലോറിഡയിലെ ടാമ്പയിൽ ഇത്രയും ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ ഇത്രയും ഭംഗിയായ രീതിയിൽ ഇതുപോലെ ഒരു കിക്ക് ഓഫ് അറേഞ്ച് ചെയ്തതിൽ വളരെയേറെ സന്തോഷമുണ്ട്. വെൽ ബിഗിനിങ് ഈസ് ഹാഫ് ഡൺ. അതുകൊണ്ട് ഈ ഫൊക്കാന കൺവെൻഷൻ ഏറ്റവും വിജയമായി തീരുമെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം അത്രമാത്രം താല്പര്യത്തോടുകൂടി ചെറുപ്പക്കാരുടെ നിരയെ അണിനിരത്തിക്കൊണ്ട് ഇത് വിജയമാക്കുന്നതിന് വേണ്ടി ചെറുപ്പക്കാരനായ കിഷോർ പീറ്റർ തന്നെയാണ് അതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. ചാക്കോച്ചൻ, ഇതിൻ്റെ ചെയർമാനായിട്ടിരിക്കുന്ന ചാക്കോച്ചനും പ്രായമാണെന്നൊക്കെ നമുക്കൊരു പക്ഷേ തോന്നും, പക്ഷേ ഈസ് വെരി യങ് ആൻഡ് യങ് മൈൻഡഡ്. പ്രസിഡൻ്റ് ആണെങ്കിൽ വളരെ നൂതനമായ പരിപാടികൾ ഇട്ടുകൊണ്ട് ഫൊക്കാനയെ വേറൊരു ബന്ധാവിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫൊക്കാന ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംഘടനയായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ കേട്ടു, വിമൻസ് ഫോറം 150 സംഘടിപ്പിച്ചുകൊണ്ട് ഏറ്റവും അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലും ഇവിടെയും ഒരുപാട് ഊന്നൽ കൊടുത്തുകൊണ്ട് ചെയ്യുകയാണ്. അങ്ങനെ ഓരോ പടികൾ വളരെ സൂക്ഷ്മതയോടെ കയറി ഉന്നതിയിൽ ഉന്നതിയിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫൊക്കാനയുടെ ഭാഗമായി എനിക്ക് തീരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇന്ന് ഇവിടുത്തെ സ്പോൺസേഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ചെറിയാച്ചനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം
വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ പോലും ഞാൻ അദ്ദേഹത്തോട് ഒരു സ്പോൺസർഷിപ്പ് ആവശ്യപ്പെട്ടിട്ടില്ല അദ്ദേഹം ഇങ്ങോട്ട് വോളണ്ടിയർ ചെയ്യായിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയുകയാണ് ഈ പ്രായത്തിലും ഇതിനെ നേതൃത്വം കൊടുത്തുകൊണ്ട് വരുവാൻ സർവശക്തൻ ആരോഗ്യം തന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കൈയെടുത്തിട്ട് ഷെയ്ക്കാൻ എടുത്തിട്ട് പറഞ്ഞു ശരി നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ഞാൻ ഇതിനെ നല്ലൊരു സ്പോൺസറാകുമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം അതുപോലെ നമ്മുടെ പുതിയതായിട്ട് വന്ന അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെട്ടു ഇവിടെ എല്ലാവരും അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു മാത്യുവിൻ്റെ അദ്ദേഹത്തെ ഞാൻ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ പി ജെ ജോസഫ് സാറിൻ്റെ കാര്യം അദ്ദേഹത്തോട് ചോദിച്ചു പി ജെ ജോസഫ് സാറിൻ്റെ കന്നിയംഗത്തിന് മണ്ഡലം പ്രസിഡന്റായിരുന്ന ഒരു വ്യക്തിയാണ് അത്രമാത്രം പരിചയസമ്പന്നനായ അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്ത് തീർച്ചയായിട്ടും കിഷോറിന് ആത്മധൈര്യവും പകരുന്നതായിരിക്കും അതുകൊണ്ട് അദ്ദേഹത്തെയും ഞാൻ അഭിനന്ദിക്കുകയാണ് നമുക്ക് ഒന്നിച്ച് ഈ യാത്ര മുന്നോട്ട് നീങ്ങാം ജയ് ഹിന്ദ് ഈ അവസരത്തിൽ നമുക്ക് ലേറ്റായിട്ട് ഒന്ന് രണ്ട് പേര് വന്നിരുന്നു ഒന്ന് നമ്മുടെ കഴിഞ്ഞ ഇവിടുത്തെ ഹിൽസ്ബറോ കൗണ്ടിയുടെ ടാക്സ് കളക്ടറായിട്ട് മത്സരിച്ച ടി കെ മാത്യു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സാൽമോൻ മാത്യു പുള്ളി മലയാളി അസോസിയേഷൻ്റെ മുൻ പ്രസിഡൻ്റാണ് ഞാൻ പ്രസിഡൻ്റായ എൻ്റെ പിറ്റേ വർഷം പ്രസിഡൻ്റായ വ്യക്തിയാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവരെ രണ്ടുപേരെ ഈ വൈകിവേളയിൽ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഓക്കെ അവർ രണ്ടുപേരും ഇവിടെ ഉണ്ട് അവർ അവരുടെ റെക്കഗ്നിഷൻ നമ്മൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു നെക്സ്റ്റ് ഞാൻ ഈ ഏറ്റവും വിലപ്പെട്ട ആൾക്കാരെയാണ് ഏറ്റവും ഒടുവിലേക്ക് ഞാൻ വെച്ചിരിക്കുന്നത് അതുപോലെ ഏറ്റവും വിലപ്പെട്ട ഒരാളാണ് നമ്മുടെ ന്യൂയോർക്കിൽ നിന്ന് വന്നിരിക്കുന്ന ബിജു കൊട്ടാരക്കര ഈ നമ്മുടെ സ്വന്തം പേരിൻ്റെ കൂട്ടത്തിൽ ഒരു 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 ഡിസ്ട്രിക്റ്റിൻ്റെ പേര് തന്നെ ഇട്ട് അല്ലെങ്കിൽ ഒരു 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 ഏരിയയുടെ പേര് തന്നെ ഇട്ട് ഇവിടെ എത്ര പേരുണ്ട് അങ്ങനെ വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ബിജു കൊട്ടാരക്കര ഈ ബിജു കൊട്ടാരക്കരയെ കുറിച്ച് ഞാൻ അധികം സംസാരിക്കേണ്ട കാര്യമില്ല ബിജു കൊട്ടാരക്കരയെ കുറിച്ച് അദ്ദേഹം തന്നെ പറയുന്നതായിരുന്നു ബിജു കൊട്ടാരക്കര പ്ലീസ് കം ഗുഡ് ഈവനിങ് ബിജു കൊട്ടാരക്കര എന്ന് പറയാൻ കാര്യം എൻ്റെ പേര് ബിജു ജോൺ എന്നാണ് ഇഷ്ടംപോലെ ബിജു ഉള്ളതുകൊണ്ട് ഇത് തിരിച്ചറിയാൻ വേണ്ടി കൊട്ടാരക്കര എന്ന് ഇട്ടതുള്ളൂ എൻ്റെ ഒഫീഷ്യൽ നെയിം ബിജു ജോൺ എന്നാണ് എനിവേ ന്യൂയോർക്കിൽ നിന്ന് ഇവിടെ നിങ്ങളുടെ മധ്യേ കടന്നു വരുവാൻ എനിക്കും സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് അതും ഇത്രയും എനർജി റിയലി ഐ അപ്രീഷിയേറ്റ് ഇവിടെ നടക്കുന്ന കൺവെൻഷന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം നിങ്ങളിപ്പം കേട്ട ഇവിടെ ഫൊക്കാനയെക്കുറിച്ച് എല്ലാവരും പല കഥകൾ പറഞ്ഞു എനിക്കതിനു വേണ്ടി കഥകളൊന്നും പറയാനൊന്നുമില്ല ഞാൻ ഫൊക്കാനയിലെ ഒരു പുതുമുഖമാണ് ഇവിടെ ആൾക്കാർ 35 years 73 വന്ന പാട്ടുകളുണ്ട് സാർ ഇതിനെ ജനിച്ചതേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഇനി കഥകളൊന്നും അതിനു വേണ്ടി പറയാനില്ല എങ്കിലും ഫൊക്കാനയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ഈ സഹകരണത്തിന് ഞാൻ ഫൊക്കാനയുടെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ഇവിടെ നടക്കുന്ന കൺവെൻഷൻ അടിച്ച് നമുക്ക് നല്ലൊരു എനർജറ്റിക്കും നല്ലൊരു കൺവെൻഷനാക്കി മാറ്റുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം താങ്ക് യു ബിജു ഞാൻ 1987 അമേരിക്ക വന്നതാണ് എൻ്റെ പ്രായം നമുക്ക് നമ്മൾ മുമ്പ് ഒരു നല്ലൊരു അടിപൊളി പാട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എന്നാ പറയുന്ന ഒരു നല്ലൊരു ഫീലിലേക്ക് വന്നിട്ട് പെട്ടെന്ന് സ്റ്റോപ്പായി പോയി അതുകൊണ്ട് കലയെ ഞാൻ വീണ്ടും ഈ പാട്ട് രണ്ട് പ്രാവശ്യം ഫെയിലായെങ്കിലും നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം സക്സസ് ആക്കും ഇതാണ് പൊക്കാന 2022 മോട്ടോ എവിടെ ഫെയിലിയർ ആയാലും ഞങ്ങളെ സക്സസ് ആക്കും കമോൺ കമോൺ
പരിപാടികളിൽ ഓൾമോസ്റ്റ് എൻഡിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്ന ഈ ഫുഡും ഇന്നത്തെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ സഹകരിച്ച സഹായിച്ച രണ്ടുപേരുണ്ട്. ഒന്ന് മറ്റാരുമല്ല പി വി ചെറിയാൻ, മറ്റൊന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ലൂക്കോസ്. ഇദ്ദേഹം ഇവിടെ ഫൊക്കാനയുടെ ഒരു മുൻ ആർ വി പിയും അതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഫൊക്കാന എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഞരമ്പുകളിൽ എപ്പോഴും ഓടി ഒളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തെ. ഞാൻ ആ ഫൊക്കാനയുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് രണ്ടു വാക്ക് പറയാനായിട്ട് ക്ഷണിക്കുന്നു. ചീഫ് ലൂക്കോസ് പ്ലീസ് കം. ഞാൻ കൺവെൻഷൻ ചെക്ക് കൊടുത്തു, രണ്ട് മാസം കൊണ്ട് തിരിച്ചു കിട്ടി. ഈ ചെക്ക് തിരിച്ചു തന്നേക്കല്ലേ? എനിവേ, ഞാൻ ഒരു അരിയതിവാക്കും പറയാനൊന്നില്ല, പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒന്ന് പറയുകയാണ്. ഇതിൻ്റെ ന്യൂയോർക്കിൽ ജന്മം കൊടുത്ത അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഫൊക്കാനയുടെ എല്ലാ കൺവെൻഷനിലും ഞാൻ സജീവമായിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഫൊക്കാന ഇവിടുത്തെ എല്ലാ മലയാളികളെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സംഘടന ആരാന്ന് ചോദിച്ചാൽ, എവിടെ ചെന്ന് ചോദിച്ചാലും, കുവൈറ്റിൽ ചോദിച്ചാലും, ബ്രിട്ടനിൽ ചോദിച്ചാലും, എവിടെ ചെന്നാലും ഫൊക്കാന ചോദിച്ചാൽ, ദേ നോ ദാറ്റ് ഫൊക്കാന ഈസ് ഫ്രം ദ യു എസ് എ and that is the world famous and strong sangana. They know that malayalangale namme samajathu namukku velliya aagrahamaana ella varsham naati povanulla pakshe nadakkunna kaariyalla pakshe american oru keralam undu aa keralam florida aanu appo namukku naati povanu thonuvaanengil florida vannu kenjal namukku nammada paisa laabikkam naati poi pudiki poi ibbe thalla ibbe airport irunnu irangi kaiyumbo thana namukku kaana nalla onnaadana thodum kolavum നല്ല തെങ്ങും തോപ്പുകളും മാങ്കോപ്പുകളും കമുകും അതുപോലെ തന്നെ നല്ല വയലുകളും, അങ്ങനെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നമ്മളെല്ലാവരും അണുവും ദിവസം നമ്മുടെ മുണ്ടും ജുബായും സാരിയും അതുപോലെയുള്ള സെറ്റ് സാരിയും കൂടെ മുല്ലപ്പൂ വെച്ചാണ് മൂന്നാം ദിവസം അമേരിക്കയുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കൺവെൻഷൻ നടത്തുമ്പോൾ പരിപൂർണമായി നമ്മൾ നാട്ടിൽ വെച്ച് നടത്തുന്ന ഒരു പുതിയ ഇതായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഈ സുവർണ അവസരം യൂസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ സംഘടന നമ്മുടെ കൺവെൻഷൻ വിജയപ്രദമായി തീരണമെന്ന് താഴ്മയുടെ അഭ്യർത്ഥിച്ചുള്ളൂ. ഇനി എൻ്റെ ഒരു മൂത്ത സഹോദരൻ, അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യത്തിലും എപ്പോഴും എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അടുത്തതായിട്ട് വിളിക്കാൻ പോകുന്നത്. ഇവിടെ വന്നിരിക്കുന്ന യുവ പ്രാതിനിധ്യത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഡേവിസ് കൊല്ലനുകാരനെ ഈ ഫൊക്കാന 2022 കൺവെൻഷനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ആശംസ പറയാനായിട്ട് ഞാൻ ചെയ്യുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. നമുക്കിതൊരു വെറൈറ്റി ആക്കിയാലോ, എല്ലാവരോടും കൂടി ഒരു ഹാപ്പി ബർത്ത്ഡേ പാടിക്കണമെന്ന് തുടങ്ങിയാലോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ബ്രദർ, ഹാപ്പി ബർത്ത്ഡേ ടു ഡേവിസ് ചേട്ടൻ. ഫൊക്കാനയുടെ അതിശക്തരായ നേതൃനിര, അതിൽ സഹകരിക്കുന്ന ഒരുപാട് സഹ പ്രവർത്തകർ എല്ലാവരും ഒത്തുചേർന്ന ഈ ധന്യ മുഹൂർത്തം വളരെയേറെ ആനന്ദപ്രദമാണ്. ഞങ്ങളുടെ നൂറ്റമ്പ ബ്രോസിൻ്റെ ചങ്ക് ബ്രോ ആയ കിഷോർ പീറ്ററിൻ്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന ഈ റീജിയണൽ കൺവെൻഷനിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണ സഹകരണം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പരിപൂർണമായി ഉറപ്പു തരികയാണ്. തീർച്ചയായും ഈ കൺവെൻഷൻ വളരെ ശക്തമത്തായി വളരെ വിജയപ്രദമാകുമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പു തരുന്നു. ഫൊക്കാനയ്ക്കും അതിൻ്റെ നേതൃത്വത്തിനും എല്ലാവിധ മംഗളങ്ങളും ബഹവങ്ങളും ആശംസകളും നേരുന്നു. സസ്നേഹം, ഡേവിസ്. ഇതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇൻ ഫ്ലോറിഡ വി സേവ് ദ ബെസ്റ്റ് ദ സൂപ്പർ ബെസ്റ്റ് ഫോർ ദ ലാസ്റ്റ്. ഞാൻ അടുത്തായിട്ട് വിളിക്കാൻ പോകുന്ന ആള് ഞാൻ പർപ്പസ്ലി ഏറ്റവും അവസാനത്തേക്ക് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. കമാൻഡർ ജോർജ് കോരത്ത് ഈ വാക്കുകൾ ഈ ടാമ്പ ഏരിയയിൽ ഈ ടാമ്പ ഏരിയയിൽ അല്ലേ
അടിക്കുമ്പോൾ പൊക്കാന പൊക്കാന എന്നല്ലാതെ വേറെ ഒരു വാക്കും ആരുടെയും മനസ്സിലേക്ക് വരത്തില്ല. അദ്ദേഹം രണ്ട് വാക്ക് എന്നോട് ആദ്യമേ പറഞ്ഞു, എൻ്റെ പേര് വിളിക്കരുത്, എന്നെ ഒഴിവാക്കണം. അതിൻ്റെ ലക്ഷ്യമൊക്കെ എനിക്ക് മനസ്സിലായി. പുള്ളി പത്ത് വയസ്സാകാതെ ഒഴിവാനൊന്നുമല്ല, പുള്ളിക്ക് വലിയ പേരൊന്നും വേണ്ട. പുള്ളി പറയുന്നത് ഞാനൊക്കെ പേരൊക്കെ ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്, പക്ഷേ ഇദ്ദേഹത്തിന് നമുക്ക് ഇവിടെ ഈ വേദിയിൽ റെസ്പെക്റ്റ് ചെയ്യാതെ എനിക്കിവിടുന്ന് പിരിയാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ജോർജ് കോരത്തിന് രണ്ട് വാക്ക് പറയാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു കിഷോർ. എല്ലാവരും പ്രസംഗം കേട്ട് ടയർഡായിട്ടിരിക്കുകയെന്ന് എനിക്കറിയാം. എങ്കിൽ തന്നെയും 1990 മുതലാണ് ഞാൻ ഫോക്കാനയിലെ പ്രവർത്തിച്ചു തുടങ്ങിയത്. 1983 ഫോക്കാന രൂപീകരിച്ചെങ്കിലും 90 മുതലാണ് ഞാൻ ഫോക്കാനയിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. 1996-98 ഞാൻ റീജിയണൽ വൈസ് പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിക്കുകയും അതുപോലെ 2004-2006 ഫോക്കാന പ്രസിഡൻ്റായിട്ട് സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ലീഡേഴ്സിനെല്ലാം ഞാൻ 1990 മുതൽ അറിയുന്നതാണ്. ലീല മാരാട്ട് പോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, തോമസ് എനിക്കറിയാം, എല്ലാവരെയും ഇൻഡിവിജ്വലായിട്ട് ഐ നോ എവരിബഡി, പണിക്കർ, കലശായ്, എവരിബഡി ഐ നോ ഹിയർ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ജോർജിയും ബോബിയും വളരെ വളരെ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി വർക്ക് ചെയ്തതാണ് 2004-2006. അതിൻ്റെ കൂടി അവരുടെയും കൂടി ഒരു പ്രയത്നം കൂടിയാണ് ഞാൻ അന്ന് ഇപ്പോഴേ നിങ്ങളുടെ മുമ്പിൽ പ്രസിഡൻ്റായിട്ട് ആ രണ്ട് വർഷം സേവനം അനുഷ്ഠിച്ചത്. ഐ റിയലി ഹോപ്പ് ടു ഈച്ച് ആൻഡ് എവരിബഡി, എസ്പെഷ്യലി ദ കമ്മ്യൂണിറ്റി ഓഫ് ടാമ്പബേ. കാരണം ഇവിടുത്തെ ഉള്ള ലീഡേഴ്സ്, ഇവിടുത്തെ ഉള്ള നേതാക്കന്മാരും ഇവിടുത്തെ സംഘടന പ്രവർത്തകരുമാണ് എന്നെ ഇന്ന് ഈ നിലയിലാക്കിയത്. ഇവിടുത്തെ മലയാളി സംഘടനയാണ്. അതുകൊണ്ട് അവരോടുള്ള ആ നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ സ്റ്റീവനായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവരോട് എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ സമയം അറിയിക്കുകയാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. കാരണം എനിക്ക് ഐ എം എ ബ്ലസ് മേൻ. സോ അതുകൊണ്ടാണ് എനിക്ക് ബോസ്, എനിക്ക് ഞാൻ അറിയിക്കുന്നതുകൊണ്ടല്ല ഞാൻ ഫോക്കാന പ്രസിഡൻ്റായത്, ബിക്കോസ് ഓഫ് യുവർ ഹെൽപ്പ് ആൻഡ് കോഓപ്പറേഷൻ ആൻഡ് ഓൾസോ ദ ബ്ലെസ്സിങ്സ് ഫ്രോം എബോവ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം ആൻഡ് താങ്ക് യു ഫോർ ലിസ്ണിംഗ് അഗെയിൻ. ഈ കൺവെൻഷന് എല്ലാ ജോർജിയുടെ നേതൃത്വത്തിലുള്ള കൺവെൻഷന് എല്ലാവിധ ആശംസകളും മംഗളം നേരുന്നു. നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ കൺവെൻഷൻ സക്സസ് ആകത്തുള്ളൂ. കാരണം നമ്മൾ പോകുന്നില്ല എങ്കിൽ വെളിയിൽ നിന്ന് നമുക്ക് ആരും കൊണ്ടുവരാൻ സാധിക്കത്തില്ല. സോ വി ആർ ദ വാൺസ് ഹാവ് ടു മേക്ക് ഇറ്റ് സക്സസ്. എനിക്കറിയാം ഇവിടുത്തെ അസോസിയേഷൻ എം എ സി എഫും മാറ്റും രണ്ട് സംഘടനകളും നന്നായിട്ട് പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവിടുത്തെ ജോമോനൊക്കെ ഇവിടെ പുറയിലിരിക്കുന്നുണ്ട്. ഐ നോ വി ആർ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഓവർ ഹിയർ. സോ ഐ ജസ്റ്റ് വോണ്ട് ടു റിക്വസ്റ്റ് എവരിബഡി, ഇത് നമ്മുടെ ഒരു ലാസ്റ്റ് ചാൻസ് ആയിരിക്കും. ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വി ആർ നോട്ട് ഗെറ്റിംഗ് ഓൾഡർ. നമ്മളാരും വി ആർ നോട്ട് ഗെറ്റിംഗ് എനി യങ്ങർ എനി മോർ. സോ യു ദിസ് മേ ബി വൺ ഓഫ് ദ ലാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു മേക്ക് അവർ കോൺട്രിബ്യൂഷൻ ടു ദിസ് കൺവെൻഷൻ അവോട്ട് ടു ഫോക്കാന. കാരണം ഇനി അടുത്തൊരു കൺവെൻഷൻ ഫ്ലോർഡ് വരുമ്പോഴേക്കും ഹൂ നോസ് ഹൗ ഓൾഡ് വി ആർ, ഓർ വി മേ ബി അലൈവ്, ഓർ വി മേ ബി ദേർ. സോ നിങ്ങൾക്ക് ഇതൊരു നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്തുകൊണ്ട്, ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഫസ്റ്റ് ജനറേഷൻസ് ഹിയർ, ആ ഓപ്പർച്യൂണിറ്റി എടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും കൺവെൻഷൻ വന്ന് സഹകരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതിന് കുറേ യങ്സ്റ്റേഴ്സ് ഉണ്ട്, ഐ ഡിൻ മീൻ ദോസ് പീപ്പിൾ. ഒക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ തോമസും എന്നെ പോലുള്ളവരെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. എനിവേ, താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് അഗെയിൻ. താങ്ക് യു കിഷോർ. ഞങ്ങളെ പേടിപ്പിക്കാതെ ഞങ്ങളെപ്പോലെയുള്ള യുവ നേതാക്കന്മാർ ഇവിടെ വളർന്നു വരികയാണ്. ഇവിടെ ഒരു കൺവെൻഷൻ വിദൂരത്തിലല്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അടുത്ത ഒരു പാട്ടിനായിട്ട് നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഷൈജൻ മേക്കാട്ടുപുറമ്പിലെ ഷൈജനെ ഞാൻ വിളിക്കുകയാണ്. അതിനു മുന്നായിട്ട് നമ്മുടെ എം എ ടിയുടെ മുൻ പ്രസിഡൻറ്റും അതുപോലെ തന്നെ നമ്മുടെ കൺവെൻഷനിലേക്ക് ഒരു സ്പോൺസർഷിപ്പ് ഓഫർ ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ജോമോൻ തെക്കത്തൊട്ടിയിൽ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു. താങ്ക് യു. Thank you.
നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പെട്ടെന്ന് ഓരോരുത്തരും ഓടി വരികയാണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് പാട്ട് പാടാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും. അടുത്തതായിട്ട് താങ്ക് യു. രാമായണം നോക്കുവാണെങ്കിൽ ഒരു മണിക്ക് ഡ്രൈവ് ചെയ്യുന്നു. സോ വി ജസ്റ്റ് വി ഓൾ ഗോ, വി ഓൾ എൻജോയ് ആൻഡ് വി വിൽ ബി ഹാവിംഗ് എ ബെസ്റ്റ് ടൈം. ഇറ്റ്സ് ഓൺലി ലൈക്ക് 3 or 4 days. വി നീഡ് ദാറ്റ്. വി നീഡ് എ ബ്രേക്ക്. വി വിൽ ഗോ ഫ്രം ദിയർ. ആൻഡ് ഇതിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്മകളും നേരുന്നു. ഇവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കും. സോ ഗുഡ് ലക്ക് ആൻഡ് ഗോഡ് ബ്ലസ്. താങ്ക് യു ആൻഡ് ബി ലവ്. താങ്ക് യു തോമസേട്ട. തോമസേട്ട് ഈസ് ജസ്റ്റ് ലൈക്ക് മൈ ബ്രദർ. തോമസേട്ടൻ എല്ലാ കാര്യത്തിലും എപ്പോഴും ഞാൻ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓടിയെത്തുന്ന ഒരാളാണ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അടുത്തതായിട്ട് നമ്മൾ ഒന്ന് രണ്ട് പേരെ കൂടെ വിളിച്ചിട്ട് നമ്മൾ പ്രദീപിൻ്റെ ഒരു അടിപൊളി പാട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് ഇന്ന് വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും അതുപോലെ തന്നെ ഈ പരിപാടിയിൽ വളരെ പേഴ്സണലായിട്ടെടുത്ത് ആൾക്കാരെ വിളിക്കുകയും ചെയ്ത നമ്മുടെ സുരേഷ് നായരെ ഈ അവസരത്തിൽ, സുരേഷ് നായർ മാറ്റിൻ്റെ പ്രഥമ പ്രസിഡൻ്റ് കൂടിയാണ് കേട്ടോ, MAT എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രഥമ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിന് ഒരു രണ്ട് വാക്ക് പറയാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ്. താങ്ക് യു. എല്ലാവരെയും വിളിച്ചു, ഇപ്പം ഞാൻ പറഞ്ഞത് എല്ലാവരും മറന്നു. ഇഷ്ടമാണ് അങ്ങനല്ല പറഞ്ഞത്. കൊക്കാനയുടെ കൺവെൻഷന് ഇപ്പം താമ്പയുടെ ഇത് ഒർലാൻഡോയിൽ ഇതിൻ്റെ 10 ഇരട്ടിയായിട്ട് കാണുവാനുള്ള പിന്നെ കിഷോറിലേക്ക് പ്രത്യേക സ്നേഹം. ഞങ്ങൾ നാട്ടുകാരാണ്. എന്താണെന്ന് ചോദിച്ചാൽ എവിടെയും പാലക്കാരില്ലെങ്കിൽ പാലക്കാരുടെ സ്നേഹമുണ്ട്. ആ സ്നേഹം കിഷോർ എപ്പോഴും ഉണ്ട്. ആൾക്കാരുടെ സ്നേഹമുണ്ട്. കൊക്കാനയ്ക്ക് എല്ലാവിധ ആത്മാർത്ഥമായി എന്തൊക്കെ ചെയ്യണോ ഇവിടുന്ന് താമ്പയെന്ന് അതല്ലെങ്കിൽ ഉള്ളാലോ ഏത് കാര്യത്തിനും കിഷോറിനെ സന്നേഹം വിളിക്കുക, അവർ ഗൈഡ് ചെയ്യും. അതിന് ഫുൾ സപ്പോർട്ട് ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട്. ഞാൻ മുമ്പേ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഈ വേദിയിൽ റെക്കഗ്നൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മുടെ ജോമോൻ തെക്കത്തൊട്ടിയിൽ MAT ഒരു മുൻ പ്രസിഡൻ്റ് കൂടിയാണ്, അദ്ദേഹത്തെ രണ്ട് വാക്ക് പറയാനും, അദ്ദേഹം ഓൾറെഡി നമ്മുടെ ഒരു സ്പോൺസറായിട്ട് വന്നിരിക്കുന്ന ആളാണ്, രണ്ട് വാക്ക് പറയാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. താങ്ക് യു ജോമോൻ. താങ്ക് യു മിസ്റ്റർ കിഷോർ. ഗുഡ് ഈവനിങ് എവരി വൺ. ഫൊക്കാന എന്ന മഹാസംഘടനയെ സ്നേഹിക്കുകയും അറിയുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന കരുത്തുറ്റ ഫൊക്കാനയുടെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, ടാമ്പ ഒർലാൻഡോ റീജിയനായിട്ട് ഞങ്ങളുടെ സ്വന്തം ഭവനത്തിൽ നടക്കുന്ന ഒരു കൺവെൻഷനായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇതിൻ്റെ വളരെ തുടക്കം മുതലേ തന്നെ എല്ലാവിധ കാര്യങ്ങളും മലയാളി അസോസിയേഷൻ ഓഫ് ടാമ്പയെ അറിയിക്കുകയും ഒത്തൊരുമയോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യാൻ നിങ്ങളുടെ നേതൃത്വ നിര വളരെ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് മലയാളി അസോസിയേഷൻ ഓഫ് ടാമ്പയുടെ MAT എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ജോമോൻ. അടുത്തതായിട്ട് നമ്മൾ ഒന്ന് രണ്ട് പേരെ കൂടെ പെട്ടെന്നൊന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മുടെ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യുകയാണ്. ട്രാൻസ്പോർട്ടേഷൻ ചെയർമാന് അദ്ദേഹം അവിടെ ഒരു ചുമല ചെക്ക് ഷർട്ടും ഒക്കെ ഇട്ട് ആ മൂലെ പോയി പമ്മിയിരിക്കുക. ഞാൻ വന്നേ പ്ലീസ്. രാജീവ് കുമാരൻ എന്ന് പറഞ്ഞാൽ ഒർലാൻഡോയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് രാജീവ് കുമാരൻ. കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു. നാഷണൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നതല്ലേ വരുന്നല്ലേ. ഓക്കെ, എനിവേ സോറി, പുള്ളി നാഷണൽ കമ്മിറ്റിയിലെ മെമ്പറായിരുന്നാണ് പറഞ്ഞത്. എനിവേ, അടുത്ത നമ്മുടെ കൺവെൻഷൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം റെഡിയാണോ? ഓക്കെ, എന്നാൽ അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു. ഒർലാൻഡോ കൺവെൻഷൻ വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ്റെ എന്ത് ആവശ്യത്തിനും ഏത് സമയത്തും എൻ്റെ ഫോണിൽ വിളിച്ചാൽ ആ സമയത്തെ എൻ്റെ പ്രതിനിധികൾ അവിടെ നിങ്ങളുടെ മുന്നിലെത്തി എവിടെ വേണമെങ്കിലും കൊണ്ടുവിടും, കൊണ്ടുവരും. അതാണ് എൻ്റെ പോളിസി.
അതിനുവേണ്ടി എല്ലാവിധ സപ്പോർട്ടുകളും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. നന്ദി, നമസ്കാരം. ഈ പൊക്കാനയുടെ മീറ്റിംഗ് കൂടുമ്പോൾ സൂം മീറ്റിംഗ് കൂടെ കൂടുന്നത് ഈ ഗ്രേസും ജോജികളും കൂടെ ഒരു സൈഡിലിരുന്നുകൊണ്ട് ചക്കപ്പഴം നിൽക്കുക. ഇത് കണ്ട് ഒരുപറ്റ ആൾക്കാരെ ന്യൂയോർക്കിൽ നിന്ന് ഷിക്കാഗോയിൽ നിന്ന് നമുക്ക് കൊതിവിട്ടോണ്ടിരിക്കുക. അപ്പൊ ഇത് ഇവര് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്തോണ്ടിരുന്നു. അപ്പൊ ഗ്രേസ് ഈ അവസരത്തിൽ ആ ചക്കപ്പഴത്തെ കുറിച്ചൊന്നും പറയണ്ട, നമ്മുടെ കൺവെൻഷനെ കുറിച്ച് ഒരു രണ്ടു വാക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ പറയണ്ടത്, എല്ലാവരും പറഞ്ഞു. ഞാൻ എനിക്ക് ഫൊക്കാനയായിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഫൊക്കാനി വരുന്നത്. എനിക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. വളരെ പാകൽഫ്യവും എക്സ്പീരിയൻസും ഒക്കെ ഉള്ള നേതാക്കന്മാരുടെ അടുത്ത് പ്രവർത്തിക്കുവാനും അവരെയൊക്കെ പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞ് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ ഫൊക്കാനയുടെ കൺവെൻഷൻ ഞാൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഞാൻ വളരെ സ്പിരിച്വലി റേസ്ഡ് ആണ്, ഇതിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ എല്ലാവരെയും അതിനകത്തേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരെയും ഇതിൻ്റെ ഒരു നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു കൺവെൻഷൻ ഇവിടെ നടത്താനായിട്ട് നമ്മുടെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനിയും ഇതിൽ രജിസ്റ്റർ ചെയ്യാത്ത എല്ലാവരും എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഈവനിംഗ്. താങ്ക് യു വെരി മച്ച് ഗ്രേസ്. ഗ്രേസ് പറഞ്ഞ ആദ്യമായിട്ടാണ് പൊക്കാനെ വരുന്നത്. ഞാനും ആദ്യമായിട്ട് വരുന്നതാണ്. ഇത് നമ്മൾ ആദ്യം വന്നാൽ ആദ്യം ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമ്മള് വന്ന് ഇതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഗ്രേസ് ആദ്യ ദിവസം മുതൽ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മുന്നോട്ടും ഗ്രേസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ ഒർലാൻഡോയിൽ നിന്നൊരു സഹോദരൻ വന്നിട്ടുണ്ട്, പ്രസാദ് ജോൺ. ഇദ്ദേഹം വർഷങ്ങളായിട്ട് പൊക്കാനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം ഒർലാൻഡോയെ റെപ്രസെൻറ്റ് ചെയ്ത് പൊക്കാനയെ കുറിച്ച് രണ്ടു വാക്ക് പറയുന്നു. ഗുഡ് ഈവനിങ്. 2009 പൊക്കാനായിട്ട് ആക്ച്വലി ഒന്ന് ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റി. എൻ്റെ പിൻഗാമിയായിരുന്ന ജോൺ കല്ലോക്കിൽ ഞാൻ കഴിഞ്ഞുള്ള RVP ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയാണ് കിഷോർ പി. എനിവേ, ഈ ഫൊക്കാനയെ കുറിച്ച് എല്ലാവരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇനിയും അതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് അധികം പറ്റായി പോകും. അടുത്ത നവംബർ 6 ഒർലാൻഡോയിൽ ഒരു വലിയ ഡ്രാമയും ഫൊക്കാനയുടെ കിക്ക് ഓഫും നടക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ വന്ന് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും, ഞങ്ങൾ ഓർമ്മ ഒർലാൻഡോ റീജിയണൽ മലയാളി അസോസിയേഷൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ വന്ന് ഈ സംഭവം സക്സസ് ആക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഓൾറെഡി നിങ്ങൾക്കെല്ലാം അറിയാം, ജൂലൈ 7 മുതൽ 10 വരെയാണ് നമ്മുടെ ഫൊക്കാനയുടെ കൺവെൻഷൻ നടക്കുന്നത്. രജിസ്റ്റർ ചെയ്യാൻ ആലോചിക്കുന്നവർ തീർച്ചയായും എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രസാദ്. നമ്മുടെ MIT അടുത്ത പ്രസിഡന്റായിട്ട് വരുന്ന നമ്മുടെ തന്നെ പ്രിയപ്പെട്ട ശക്തനായ നേതാവ് അരുൺ ചാക്കോ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തെ രണ്ട് വാക്ക് പറയാനായിട്ട് ഈ അവസരത്തിൽ ഞാൻ ക്ഷണിക്കുകയാണ്. അരുൺ ചാക്കോ, പ്ലീസ്. നിങ്ങളെല്ലാവരെയും 2022 നടക്കുന്ന ഒർലാൻഡോയിലെ കൺവെൻഷന് വേണ്ടി വെൽക്കം ചെയ്യുന്നു. എല്ലാവരും ഒന്ന് സഹകരിക്കണം. അതൊരു നല്ല സന്തോഷകരമായ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു സംഗതാണ് നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് ഫാമിലിയായിട്ട് ഒന്ന് സഹകരിക്കണം. കിഷോറിനും ടീമിനും എല്ലാ സപ്പോർട്ടും നമ്മൾ നൽകുന്നതായിരിക്കും. താങ്ക് യു. നമ്മുടെ പരിപാടിയുടെ ഓൾമോസ്റ്റ് എൻഡിലേക്ക് വരികയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പാട്ട് ഇവിടെ കോളിളക്കം സൃഷ്ടിക്കുമെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ട്രഷറർ, അദ്ദേഹം വളരെയധികം നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ട്രഷററെ, ഞാൻ ഈ അവസരത്തിൽ ഈ വേദിയിലേക്ക് നന്ദി പറയാനായിട്ട് ക്ഷണിക്കുന്നു. മിഷന് ഈ ഫംഗ്ഷന് വേണ്ടി തന്നെ ദൂരെ നിന്ന് അറ്റ്ലാന്റയിൽ നിന്ന് വന്നാണ് ഒരു വാക്ക് സംസാരിക്കുക. ഗുഡ് ഈവനിങ്. ഞാൻ അറ്റ്ലാന്റയിൽ നിന്ന് വന്നല്ല, ഞാൻ ഇവിടെ തന്നെ അറ്റ്ലാന്റ വരെ പോയതായിരുന്നു. അതോ
അപ്പം ഇന്നിവിടെ എത്തിച്ചേരാൻ പറ്റി. ഞങ്ങളൊരു നേരത്തെ പ്ലാൻ ചെയ്തൊരു വെക്കേഷൻ ആയിരുന്നു, ഡ്രൈവ് മാക്സിമം ഡ്രൈവ് ചെയ്ത് ചെറിയൊരു ബ്ലോക്ക് വന്നു പറഞ്ഞാൽ ലേറ്റ് ആയിട്ടുള്ളത്, സോറി അബൌട്ട് ദാറ്റ്. പക്ഷെ എല്ലാവരും ഇവിടെ പരിപാടി വളരെ ഗംഭീരമായി നടന്നു, ലൈവ് കാണുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും പൊക്കാനയുടെ കൺവെൻഷൻ്റെ ആശംസകൾ. ഞങ്ങളുടെ അസോസിയേഷൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. ഞങ്ങളുടെ പ്രസിഡന്റും പുറകിലുണ്ട്. ഒരു വൺ വിജയമാക്കി മാറ്റണം. താങ്ക് യു എവരി വൺ. എൻജോയ് യുവർ ഈവനിങ്. താങ്ക് യു വെരി മച്ച്. ഇത് നമ്മുടെ ഈ സമ്മേളനം കുറച്ച് ലാസ്റ്റ് ചെയ്ത് പോയി എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഒരു വളരെ സന്തോഷമായ ഒരു വാർത്ത. ഇവിടെ ഈ കൂടിയിരിക്കുന്ന എല്ലാവരും പുറത്തുനിന്നുള്ളവരല്ല, ദിസ് ഇസ് എ ഫാമിലി ഓഫ് ഫുക്കാന. ആക്ച്വലി വി യുനോ റേസ്ഡ് ഓൾമോസ്റ്റ് $100,000 റൈറ്റ് നൗ. ഐ എം താങ്ക് യു. ചലഞ്ചാണ്. ഓരോ ഏരിയയിൽ നിന്നും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഞാൻ എൻ്റെ ഇവിടുത്തെ ഇപ്പോൾ ഉള്ള ഇതെന്നാണെന്ന് വെച്ചാൽ എല്ലാവരെയും ഓട്ടോ താങ്ക്സ്, അതായത് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് എനിക്ക് നന്ദി രേഖപ്പെടുത്താനുള്ളത് ഇവിടെ ഈ സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്ത രണ്ട് വ്യക്തികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, സജി അടിയമ്പിള്ളി, പ്രദീപ്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ സൗണ്ട് ആൻഡ് ലൈറ്റ്. പിന്നെ എനിക്ക് അടുത്തതായിട്ട് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് ഈ ടാമ്പ ഏരിയയുടെ ഞങ്ങളുടെ ഫൊക്കാന എന്ന് പറയുമ്പോൾ ആകപ്പാട് ഒരാളുടെ പേരെ ഓർമ്മ വരുള്ളൂ, കമാൻഡർ ജോർജ് കോരുത്. അദ്ദേഹം ഞങ്ങളുടെ ഒരു പേട്രണാണ്. അദ്ദേഹത്തിന് ഇവിടെ വന്ന് ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ചെയ്തതിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് അടുത്ത പ്രസിഡന്റ് പോൾ കറുകപ്പള്ളി. ആക്ച്വലി ഫൊക്കാന എവിടെയുണ്ട്? അവിടെ എല്ലാം കറുകപ്പള്ളിയുണ്ട്. അദ്ദേഹത്തിനും ഈ ടാമ്പ ഏരിയയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അടുത്ത എൻ്റെ ഒരു സുഹൃത്ത്, 91 പരിചയപ്പെട്ട ഒരു സുഹൃത്ത്, ദൂരെ നിന്ന് വന്നവരെ ആദ്യം പരിചയപ്പെടുന്നു. ചിക്കാഗോയിൽ വെച്ച് ആദ്യമായിട്ട് പരിചയപ്പെട്ട ഒരാളാണ് മിസ്റ്റർ ജോർജ് പണിക്കൽ. പണിക്കൽ അന്നും ഇന്നും ഒരുപോലെ ആയിരിക്കും. 91 കാണുമ്പോഴും ഇദ്ദേഹം ഇതുപോലെ തന്നെ ആയിരിക്കും. ഈ ടാമ്പയിൽ വന്നതിൽ ഞങ്ങളെ നിങ്ങളെ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. പിന്നെ നമ്മള് ആക്ച്വലി ന്യൂയോർക്കിൽ നിന്ന് വന്നിരിക്കുന്ന വൈസ് പ്രസിഡന്റ് തോമസ്, ന്യൂജേഴ്സിയിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ യങ് ആൻഡ് എനർജറ്റിക് സെക്രട്ടറി സജിമോൻ ആന്റണി, ന്യൂയോർക്കിൽ നിന്ന് വന്നിരിക്കുന്ന നമ്മുടെ ഏറ്റവും നല്ല പ്രാസംഗികനാണ് അദ്ദേഹം, ഫിലിപ്പോസ് ഫിലിപ്പിനും നന്ദി രേഖപ്പെടുത്തുന്നു. ബിജു കൊട്ടാരക്കര എന്റെ കൂടെ അക്കൗണ്ട് ചെയ്യുന്ന ആളാണ്, അദ്ദേഹത്തിന്റെ ഒരു ബിജു കൊട്ടാരക്കരയ്ക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീട് എനിക്ക് നന്ദി രേഖപ്പെടുത്താനുള്ളത് ഈ $100,000 റേസ് ചെയ്യാനായിട്ട് സഹായിച്ച രണ്ട് മൂന്ന് വ്യക്തികൾ. ഒന്ന് നമ്മുടെ മാസിസ്റ്റ് ആയൻ, അദ്ദേഹം നമ്മുടെ റെവറൻ പി വി ചെറിയാൻ, ടോമി മൈക്കൽപ്പുറം, ഇവരെയും ഈ പൊക്കാനയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തി. പിന്നെ എൻ്റെ സുഹൃത്ത് ലൂമോൻ ഈ പടം മുഴുവൻ പിടിക്കുന്നുണ്ട്, ഇത് നമുക്ക് ഒന്നുകൂടെ എഡിറ്റ് ചെയ്യണം. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ഫംഗ്ഷനോടെ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. കലാസാഹി വിമൻസ് ഫോറം ചെയർമാൻ ഏത് കാര്യത്തിനും എവിടെ എത്തുന്നതാണ്, ഇവിടെ ഇത്രയും വിമൻസ് വന്നിട്ടുണ്ട്, അവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ ലോക്കലായിട്ട് ഒരു വിമൻസ് ഫോറം, ടാമ്പ ബേ വിമൻസ് ഫോറം ഇന്ന് ഫോം ചെയ്യുന്നതാണ്. അതിന് നിങ്ങൾ അതിന് അധികാരപ്പെടുത്തുന്നു. ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ട്. അതിന് എല്ലാവരെയും, പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയെ വന്ന് പിന്നെ ഒരു ആളവിടെ പറയാനുള്ളത്, എനിക്ക് ഈ പൊക്കാനയുടെ രജിസ്ട്രേഷൻ തുടങ്ങുന്നതെങ്കിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരാളുണ്ട്, സൂസി ആന്റി. സൂസി ആന്റിക്ക് ഈ പൊക്കാനയുടെ പേരിൽ എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുന്നു. സ്റ്റീഫൻ വറ്റത്തി പറമ്പില് അദ്ദേഹം ഇവിടുത്തെ ഒരു ഹോമേഡ് പൊക്കാനയുടെയും
മാറ്റിന്റെ അഭ്യതികാംക്ഷയാണ്. അദ്ദേഹം ആർ വി പി ആയിരിക്കുമ്പോൾ ഞാൻ ചെണ്ട കൊട്ടിയാണ് അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട്. ഇന്ന് ആർ വി പി കൾക്ക് ചെണ്ടൊന്നുമില്ല. പിന്നെ എനിക്ക് ഇവിടെ കണ്ടതിൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒള്ളി ഹാൻസൺ പ്രസിഡന്റ് ജോർജി വർഗീസ്, അദ്ദേഹത്തെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാനുണ്ടെങ്കിൽ, പുള്ളി സൈക്കോളജിസ്റ്റാണ്, നമ്മുടെ ജോമോൻ തെക്കെ തൊട്ടിയുടെ. ഏത് സാഹചര്യം വന്നാലും വളരെ നന്മയത്വത്തോടുകൂടി അത് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്തും പറയാം, എന്തും ചെയ്യാം, വളരെ ഡീസൻ്റ് ആയിട്ട് ഒരു ടീം വർക്കറാണ്. പ്രതികരണം ഉണ്ടാവും, പക്ഷെ വളരെ പ്രോപ്പറായിട്ട് ചെയ്യും. ഞാൻ നിങ്ങൾ ഈ രണ്ട് മൂന്ന് പ്രസിഡന്റുമാരോടൊപ്പം എനിക്ക് പ്രവർത്തിക്കാൻ സാഹചര്യം വന്നിട്ടുണ്ട്. പക്ഷെ യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ്. അവർ മോശമാണെന്നല്ല പറയുന്നത്. പിന്നെ ഈ ഫണ്ട് റൈസ് ചെയ്യാനായിട്ട് ഒരു കഴിവുള്ള ഒരു വ്യക്തി ഉണ്ട് ഇവിടെ, ഡോക്ടർ മാമൻ സി ജേക്കബ്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആവണ്ടായിരുന്നു, റോങ് പ്ലേസിലായി പോയി. ബിസിനസ്സുകാരനാണ് അദ്ദേഹം. വളരെ നന്മയത്വത്തോടുകൂടി ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കാനും ഇത് ചെയ്യാനും ഉള്ള ഒരു പ്രാപ്തിയുള്ളതാണ്. അദ്ദേഹത്തെ വളരെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഇനി എല്ലാ സുഹൃത്തുക്കളും ലുമോനെ സുഹൃത്താണ്. പുള്ളിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രസാദ്, വൈവീടൻ, സജി മാത്യു, എന്റെ ഏറ്റവും വലിയ സുഹൃത്ത് സുരേഷ് നായർ. ഇയാളാണ് ഇത് എന്നിൽ നിന്ന് ഒരു ബാറ്റൺ വാങ്ങിച്ചിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുവന്നു. ആദ്യം ഓക്കെ, ഇത് ലൈവ് ഇടുന്നുണ്ടോ പറയാം. ഇത് ക്യാഷിലാണ്. പിന്നെ എനിക്ക് ജോൺ കല്ലവലിക്കല് ഈ ബാറ്റൺ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വളരെ ശക്തിയായിട്ട് കൊണ്ടുപോയി. പിന്നെ എൻ്റെ ഒരു എൻ്റെ ഒരു ശിഷ്യൻ എന്ന് പറയണം, എൻ്റെ ഒരു ഞാനാണ് മെൻ്റർ ചെയ്തല്ലേ ശിഷ്യൻ എന്ന് പറയണം. നമ്മുടെ ആർ വി പി, ഐ ആം കൺഗ്രാറ്റുലേറ്റിംഗ് യു, യു ഡിഡ് എ വെരി ഗുഡ് ജോബ്. ഇതുപോലെ നമുക്ക് ശേഷം വരുന്ന ആൾക്കാർ നമ്മളെക്കാൾ നന്നായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. നിങ്ങളെ എല്ലാ രീതിയിലും ഞാൻ അനുമോദിക്കുകയാണ്. കൊക്കാനയുടെ പേരിൽ വളരെ സന്തോഷം. ഇനി എനിക്ക് പറയാനുള്ളത് ചാക്കക്കുരിയൻ, നമ്മുടെ കൺവെൻഷൻ ചെയർമാൻ, അദ്ദേഹമാണ് ഇതിൻ്റെ കീ. ഞങ്ങളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുടെ ടീമിനെ ശക്തി തരാനായിട്ട് എല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിക്കുകയാണ്. താങ്ക് യു. ദീപ്, അതുപോലെ തന്നെ സജി കടിയംപള്ളിയിൽ ഇവർ പറഞ്ഞു എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. പിന്നെ ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. ഈ ബിൽഡിങ്ങിൻ്റെ, അതായത് ഇതിൻ്റെ തൊട്ടടുത്ത ഒരു ബിൽഡിങ്, ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലെ ഒരു മെമ്പറാണ്. അതുകൊണ്ട് എനിക്കിത് പറയേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു എക്സ്റ്റൻഷൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു നാടക പരിപാടി ഇവിടെ നടത്തുന്നുണ്ട്. എന്താ ഡേറ്റ് എന്നാ സജി? നവംബർ 13. അപ്പോൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിച്ച് അത് ഒരു സക്സസ് ആക്കി മാറ്റണമെന്ന് ഈ അവസരത്തിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരുടെയും സഹായം, ചെറിയ ടിക്കറ്റുകൾ, ചെറിയ ചെറിയ എമൗണ്ടിലുള്ള ടിക്കറ്റുകളാണ്. വലിയ സ്പോൺസർഷിപ്പ് 10,000, 25,000 ഒന്നും വേണ്ട. 100, 250, 500 ഒക്കെ ടിക്കറ്റുകളുണ്ട്. നിങ്ങളെല്ലാവരും സഹകരിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതുപോലെയുള്ള ഒരു ബിൽഡിങ് നമ്മളുടെ കൈവശം ഉള്ളപ്പോൾ അതിൻ്റെ ആ ഒരു സുഖം നമ്മൾ അറിയുന്നത് വേറൊരു ബിൽഡിങ്ങിൽ പോയി നമ്മളൊരു പരിപാടി ചെയ്യുമ്പോഴാണ്. ഇവിടെ നമുക്ക് എന്ത് കോമാളിത്തരവും പല അവസരത്തിലും കാണിക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ വേറൊരിടത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അറിയും. ഞാൻ അറിഞ്ഞിട്ടുള്ള ഒരാളാണ്.
അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായിക്കുക, സഹകരിക്കുക. ഇന്ന് ഈ പരിപാടിയുടെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഒരു പാട്ട് ഇന്ന് അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പുള്ളിയുടെ ഒരു സുഹൃത്തുകൂടിയാണ്. ഞാൻ പാട്ടൊന്നും പാടില്ല കേട്ടോ, പക്ഷെ ഇയാളുടെ പാട്ട് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഒരു അടിപൊളി പാട്ടിനായിട്ട് ഞാൻ പ്രദീപിനെ ഈ അവസരത്തിൽ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഇത് കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ഫുഡ് ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഫുഡ് കഴിച്ചിട്ടേ പോവാവുള്ളൂ. സണിച്ചേട്ടൻ പറഞ്ഞോന്നറിയത്തില്ല, ചേച്ചി പ്രത്യേകം ഫുഡ് ഫ്രണ്ടിൽ നിന്ന് തന്നെ കഴിച്ചോണം, പ്രഷറിൻ്റെ ഭാര്യ എന്നുള്ളതല്ലേ.
ഹലോ ഹലോ എല്ലാവർക്കും
ഒരറിയിപ്പുണ്ട് ദേവിയേ നമ്മളെല്ലാവരും വന്നിട്ടാണ് നമ്മളുടെ മാറ്റിന്റെ ഈ വർഷത്തെ പിക്നിക്ക് ഈ നെക്സ്റ്റ് സാറ്റർഡേ നമ്മൾ ടർക്കി ക്രീക്ക് പാർക്കിൽ വെച്ചിട്ട് ഷെൽട്ടർ ഷെൽട്ടറിലെ 8 9 ഓ ക്ലോക്കിന് നമ്മൾ ആരംഭിക്കുന്നതാണ് ആസ് യൂഷ്വൽ കഴിഞ്ഞ വർഷം നമ്മൾ പിക്നിക്ക് മിസ് ചെയ്തു അതുകൊണ്ട് മാറ്റിന്റെ പിക്നിക്ക് നെക്സ്റ്റ് സാറ്റർഡേ Turkey Creek Park, Shelter 8, please.